അധ്യക്ഷ വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ അമ്പാട് അവരുടെ സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി കുൽസു ടീച്ചർ ഇവിടെ സംസാരിക്കുകയും ഈ പരിപാടിയുടെ മുഖ്യ ആകർഷണങ്ങളിലൊന്നായി ഇരിക്കുകയും ചെയ്യുന്ന ഡോക്ടർ എം കെ മുനീർ സാഹിബ് കാമിന ടീച്ചർ നസീമ ടീച്ചർ ആദിയായ വനിതാ ലീഗ് നേതാക്കളെ സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇസ്ലാമിലീഗ് എന്ന് പറഞ്ഞുള്ള അപ്പം ഞാൻ ആ ഹരിപ്രിയ ഡോക്ടർ എം ഹരിപ്രിയ ഈ സംബോധനകൾ അങ്ങനെ വലിയ പ്രശ്നമില്ല അവർക്ക് സംബോധന വിട്ടുപോയാലോ ഞാൻ അവരാ കൂട്ടത്ത് പോയി എന്ന് കരുതി അല്ലെങ്കിൽ അത് എന്തൊരു വർഗീയതയാണ് വരുന്നതെന്ന് കരുതുന്നു അവർ പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ ഏതായാലും ഒരു സംഗതി ഇന്നമൽ അമാലു വിനയിത്ത് എന്നുണ്ടല്ലോ എല്ലാ സംഗതികളും അതിൻ്റെ ഒരു നീയത്തിനനുസരിച്ചിരിക്കും ഈ ഇന്നത്തെ ഈ പരിപാടി പാണക്കാട് തങ്ങൾ വരിക മുനീർ സാഹിബ് വരിക ബാക്കി ക്ഷണിച്ചവരെല്ലാവരും ഉണ്ടാവുക നിറഞ്ഞു കവിഞ്ഞ സദസ്സ് അത് ഇതെൻ്റെ സംഘാടകരുടെ നീയത്തിൻ്റെ ശുദ്ധി കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രത്യേകമായിട്ട് പറയാം സി എച്ചിനെക്കുറിച്ച് ഗംഭീരമായ പരിപാടികൾ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് തന്നെ ഇപ്പോൾ നഗരത്തിൽ വേറെ നടക്കുന്നുണ്ട് യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി വ്യാപകമായി നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളായിട്ട് പലയിടത്തും നമ്മളൊക്കെ മുനീർ സാഹിബ് ഉൾപ്പെടെ പലരും പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സി കുറിച്ച് നാൽപ്പത്തൊന്ന് വർഷമായിട്ടും പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത്രമാത്രം സി എച്ചൻ്റെ ഭാഗ്യം എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ ഭാഗ്യം മരണത്തിൽ ഭാഗ്യം മരണാനന്തരം ഭാഗ്യം ഇതെല്ലാം കൂടി കിട്ടിയ ഒരേയൊരു രാഷ്ട്രീയ നേതാവായിരിക്കും സി എച്ച് മുമ സാഹിബ് കാരണം ബാക്കിയുള്ളവർക്കൊക്കെ അത് ജീവിതത്തിൽ ഉടനീങ്ങൾ അദ്ദേഹം വിജയിച്ചു മത്സരിച്ച എല്ലാ തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ജയിച്ചു പിന്നെ അധികാരത്തിൽ നിന്ന് അദ്ദേഹം പോകുന്നത് സാധാരണ അധികാരത്തിൽ നിന്ന് നിന്നിതരോ അപമാനിതരോ ഒക്കെ ഒക്കെയായിട്ട് ഇറങ്ങിപ്പോകുന്നവരുണ്ട് കാരണം മുഖ്യമന്ത്രി ഒക്കെ ആയിട്ടിരുന്ന ഒരാളാണ് പക്ഷെ സി എച്ച് അധികാരത്തിൽ നിന്ന് പോകുന്നത് ആ ഭരണാധികാരി ഭരണാധികാരിയായിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം വിടവാങ്ങുന്നത് അമ്പത്തി ആറ് വയസ്സാകുന്നതിന് മുമ്പാണ് നമ്മളിപ്പോൾ ഈ സി എച്ചിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒന്നേ സി എച്ചിൻ്റെ പ്രായം രണ്ട് സി എച്ച് പോ നടത്തിയ വിദ്യാഭ്യാസ വിപ്ലവത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു എത്ര കാലം കൊണ്ട് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ഒരു ആറു വർഷം തന്നെ പൂർത്തിയായിട്ട് സി എച്ച് മന്ത്രിയായിട്ടില്ല ഏഴ് മന്ത്രിസഭകളിലായിട്ട് ആറ് കൊല്ലത്തിൽ താഴെ മാത്രം വിദ്യാഭ്യാസ മന്ത്രിയായ ഒരാൾ നടത്തിയ വിദ്യാഭ്യാസ മഹാവിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ മൂന്ന് സർവകലാശാലകളുടെ സ്ഥാപനത്തിൻ്റെ കാർമ്മികരായി നിന്ന സി എച്ചിനെ കുറിച്ച് അപ്പോൾ സി എച്ചിൻ്റെ ജീവിതം എന്നാൽ ഉടനീളം ഈ വിജയമായിരുന്നു എന്താണ് ഈ വിജയത്തിന് കാരണമെന്ന് സി എച്ചിൻ്റെ പത്രാധിപരായിരിക്കുകയും പിന്നീട് സി എച്ച് ചീഫ് എഡിറ്ററാവുമ്പോൾ സി എച്ചിന് സി എച്ച് എഡിറ്ററായി വരുമ്പോൾ പത്രാധിപ സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കുകയും പിന്നീട് സി എച്ചിന് കീഴിൽ ചീഫ് ആവുകയും ആദ്യം സി എച്ചിന് മുമ്പ് സി എച്ച് സബ് എഡിറ്ററായി വരുമ്പോൾ എഡിറ്റർ ആവുക പിന്നെ സി എച്ച് ചീഫ് എഡിറ്ററാകുമ്പോൾ എഡിറ്ററായി നിന്ന് കൊടുക്കുക സി എച്ചിന് എഡിറ്ററാവാൻ വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുക ഇതെല്ലാം ചെയ്ത് നാൽപ്പത് കൊല്ലം തുടർച്ചയായി ചന്ദ്രകയിൽ സേവനം അഷ്ടിച്ചിരുന്ന വി സി അബു അക്കർ സാഹിബ് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി മരണപ്പെട്ടു പോയ വി സി അബുഖർ സാഹിബ് അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയിൽ ചോദിക്കുന്നുണ്ട് ചോദിക്കുകയാണ് ഞാൻ ആ ഉപചോദിക്കുന്നുണ്ട് ചോദിക്കുകയാണ് എന്താണ് സി എച്ചിൻ്റെ ഈ ഇത്ര നിരന്തരമായ വിജയത്തിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞ ഒരു രണ്ട് സംഗതികൾ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രയത്നവും പ്രതിഭയൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിലുപരി അദ്ദേഹത്തിൻ്റെ സി എച്ചിൻ്റെ വിജയകാരണം എന്ന് പറയുന്നത് സി എച്ചിൻ്റെ മനഃശുദ്ധിയാണ് എന്നുള്ളതാണ് ഓർക്കുക നമ്മുടെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സന്ദേശം അതാണ് നമ്മുടെ വിജയത്തിന് നിദാനമായിരിക്കുക നമ്മുടെ മനഃശുദ്ധിയായിരിക്കും ആരുടെങ്കിലും കുശുമ്പോ കുന്നായ്മയോ അല്ലെങ്കിൽ ഒരാൾ പദവിയിൽ പദവിയിലെത്തിക്കഴിഞ്ഞാൽ ആ ആളെ പദവിയിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയുള്ള പ്രയത്നം അതോട് അന്ന് മുതൽ ആരംഭിക്കുകയോ ഒരാൾ പദവിയിൽ പദവിയിലെത്തിക്കഴിഞ്ഞാൽ താനല്ലാത്തവരാരെയും ആ പദവിയുടെ പരിസരങ്ങളിലേക്ക് അടുപ്പിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന നാട്ടിലൊരു പ്രതിഭ വളർന്നു വരുമ്പോൾ ആ പ്രതിഭയെക്കുറിച്ചൊരു നല്ല വാക്കുപോലും പറയാൻ തോന്നാത്ത വിധം നമ്മൾ തലതിരിച്ച് നടക്കുന്ന മുഖം തിരിച്ച് നടക്കുന്ന ആ ഒരു മാനസികാവസ്ഥ സമൂഹത്തിൽ ഉള്ളതാണല്ലോ അവിടെയാണ് സി എച്ചിൻ്റെ മനഃശുദ്ധി എന്ന് പറയുന്നത് സി എച്ച് ഇങ്ങനെ വളർത്തി സി എച്ച് സ്വയം വളരുക മാത്രമല്ലല്ലോ സി എച്ച് വളർത്തിക്കൊണ്ടുവരികയായിരുന്നു സി എച്ച് രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നവർ വന്നവർ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നവർ വളർത്തിക്കൊണ്ടു വന്നവർ സാഹിത്യത്തിൽ കൊണ്ടുവന്നവർ രംഗത്ത് കൊണ്ടുവന്നവർ എത്ര പേരുണ്ട് സി എച്ചിൻ്റെ സി എച്ച് വളർത്തിക്കൊണ്ടു ആളാണ് ഈ അഹാബദ് സാഹിബ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ് ജി എം ബനാത്വാലാ സാഹിബ് ബനാത്വാലാ സാഹിബ് സി എച്ചിനേക്കാൾ പ്രായമുണ്ട് പക്ഷേ ബനാത്വാലാ സാഹിബിനെ കേരളത്തിൻ്റെ മുഖ്യ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇടയാക്കിയ സംഭവം എന്ന് പറയുന്നത് കേരളത്തിൽ മത്സരിക്കലാണ് ബോംബെയിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു സാധാരണ മുസ്ലിം ലീഗ് പ്രവർത്തകനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയും കേരളത്തിൽ മത്സരിപ്പിക്കുകയും അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയായി മാറ്റുകയും ചെയ്തു സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ ഇല്ല എന്ന് ഏതാണ്ട് അച്ചട്ടായി പറഞ്ഞു തന്നൊരു മനുഷ്യനായിരുന്നു ഇവിടെ മുനീർ സാഹിബും ഒക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇല്ല എന്ന് പറഞ്ഞു നിന്ന സാംസ്കാരിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒതുങ്ങാൻ തീരുമാനിച്ച ഒരാൾ ആളെ അങ്ങേയറ്റം സി എച്ചിന് പൂക്കോയത്തങ്ങളും സി എച്ചും എന്ന് പറയുന്ന ഒരു ജ്യേഷ്ഠാനീയ ബന്ധമുണ്ടായിരുന്നു പൂക്കോയത്തങ്ങളെക്കാൾ ഒരു പിന്നെ ഒമ്പത് വയസ്സിന് കുറവ് സി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സി എച്ച് ആ ഒരു ബന്ധം തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് തങ്ങളെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ കൊണ്ടുവന്ന ശിഹാബ് തങ്ങൾ എന്തായി എവിടെ എത്തിയെന്ന് നിങ്ങൾക്കറിയാമല്ലോ മൂന്നര പതിറ്റാണ്ട് കാലം കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇപ്പോൾ ഒരു നിരൂപക കൂടിയാണ് ഡോക്ടർ മെ ഹരിപ്രിയ അവരിയ്ക്കുമ്പോൾ നമുക്ക് പറയാമല്ലോ കേരളത്തിൽ അതായത് സി എച്ച് എന്ന് പറഞ്ഞൊരു കാര്യം കെ കെ അബുസാഹിന് മുസ്ലിം ലീഗിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സി എച്ച് പറഞ്ഞ കാര്യം അബു അബുസാഹിബ് മുസ്ലിം ലീഗിൻ്റെ പഴയ വലിയ നേതാവായിരുന്നു എസ് ടി യുവിൻ്റെ പ്രസിഡൻ്റായി ഇനി മരണപ്പെട്ടു പോയാൽ എസ് ടി യുവിൻ്റെ പ്രസിഡൻ്റ് ആയിരിക്കേ അല്ല പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ ശേഷം മരണപ്പെട്ടു പോയാൽ കെ കെ അബുസാഹിബ് കൊണ്ടോട്ട് എം എൽ എ കെ ആയിരുന്നു അദ്ദേഹം ആദ്യം സി എച്ച് ഇൻ്റെ നേതാവായിരുന്നു പിന്നീട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ചില സംഭവ വികാസങ്ങളെ തുടർന്ന് അദ്ദേഹം മുസ്ലിം ലീഗിൽ നിന്ന് പോയി ജയിലിൽ പോകേണ്ടി വരികയും ജയിലെന്ന് പറഞ്ഞാൽ അന്നത്തെ രാഷ്ട്രീയ തടവുകാരനായി ജയിലിൽ പോകേണ്ടി വരികയും കാരണം നിയമലംഘനം നടത്തിയത് അവിടെ വെച്ച് അദ്ദേഹം ആ ജയിൽ ജീവിതത്തിനിടയിൽ മോഹൻദാരിയ തുടങ്ങി ജയപ്രകാശ് നാരായണൻ മൊറാർജി ദശായി തുടങ്ങിയ ആളുകളുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടാവുകയും അതിലൂടെ അദ്ദേഹം പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടിക്കാരായി പോവുകയും ചെയ്തു സി എച്ച് ഇങ്ങനെ അവശനായി തുടങ്ങിയ ഒരു ഘട്ടത്തിൽ സി എച്ചിൻ്റെ അവശത എന്ന് പറയുമ്പോൾ ഓർക്കുക സി എച്ചിൻ്റെ ഒരു നാൽപ്പത്തൊമ്പത് അമ്പത് വയസ്സിൽ സി എച്ചിന് ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി ആ സമയത്ത് കെ കെ അബുസാഹിബിന് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് ക്ഷണിക്കുമ്പോൾ പറയുന്നൊരു കാര്യം ഞങ്ങൾ എനിക്ക് ഇനി അധികം സമയമില്ല നല്ല ബുദ്ധിജീവികളായ നേതാക്കന്മാർ ഈ സംഘടനക്ക് വേണം അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ലീഗിലേക്ക് വരണം ഞങ്ങളുടെ പ്രസിഡന്റ് ഇന്ന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനക്കും ഇല്ലാത്ത വിധം വിദേശ സർവകലാശാലയിൽ നിന്ന് ഇരട്ട മാസ്റ്റർ ബിരുദം നേടിയ ശിഹാബ് തങ്ങളാണ് ഞങ്ങളുടെ പ്രസിഡന്റ് എന്നാണ് സി എച്ച് പരിചയപ്പെടുത്തുന്നത് ആ ആ വലിയ ഒരു ഐഡൻറ്റിറ്റിയെ കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവരികയും എന്നിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം മരിച്ചപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് എഴുതുന്ന മുഖപ്രസംഗത്തിൻ്റെ പേര് മതേതരത്വത്തിൻ്റെ അവസാനത്തെ പ്രവാചകൻ വിട വാങ്ങിയെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പോട്ടെ അതൊരു പത്രമാണ് മുസ്ലിം ലീഗിൻ്റെ നിതാന്ത വിമർശകനായ അച്യുതാനന്ദൻ പറഞ്ഞത് മതേതരത്വത്തിന് മതേതത്വത്തിന് വേണ്ടി മരണം വരെ പൊരുതിയ ഒരാൾ ഒരാൾ നഷ്ടപ്പെട്ടു എന്നാണ് അങ്ങനെ പറയാൻ മാത്രം കാരണം അച്യുതാനത എന്ന് പറയുന്നത് വലിയ വാക്കുകൾ പറയുന്ന ഒരാളായിട്ടല്ല അദ്ദേഹത്തിന് മുസ്ലിം ലീഗിനോടുള്ള ഒരു വൈരാഗ്യം എത്രത്തോളമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് ലീഗിനോട് അദ്ദേഹത്തിന് ആശയപരമായും വ്യക്തിപരമായും ഒക്കെ വൈരാഗ്യം നിലനിർത്തുന്ന ഒരാളാണ് അദ്ദേഹം ലീഗിലെ നേതാക്കന്മാരോടും പക്ഷേ അദ്ദേഹം ശിയാബ്ദങ്ങളെക്കുറിച്ച് പറയുന്ന വാക്കതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് മഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് അന്ന് ജില്ലാ ആശുപത്രിയെ ജനറൽ ആശുപത്രിയായി ഉയർത്തുകയും ആ ജനറൽ ആശുപത്രിക്ക് ശാബ്ദങ്ങളുടെ സർക്കാർ ആശുപത്രിക്ക് ക്ഷിയാബ്ദങ്ങളുടെ പേരിടുകയും ചെയ്തതും ഈ അച്യുതാനന്ദനാണ് എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പം ഞാൻ ക്ഷാബ്ദങ്ങളെക്കുറിച്ചല്ല പറയുന്നത് സി എച്ച് കണ്ടെത്തി കൊണ്ടുവന്ന് നേതൃനിരയിലേക്ക് എത്തിച്ച ഷിയാബ്തങ്ങള് ഈ അഹമ്മദ് സാഹിബ് ആരായി കേന്ദ്രമന്ത്രിക്കായി പിരിഞ്ഞു പോയാൽ പിന്നെ ഇവിടെ പോയ അഹമ്മദ് സാഹിബ് പിന്നെ ജി എം മനോത്വലാ സാഹിബിനെ പറഞ്ഞു യു എ ബിരാൻ സാഹിബ് മുംബൈയിൽ സൈനിക ഓഫീസറായി ബ്രിട്ടീഷ് കമ്പനിയിൽ ഉദ്യോഗസ്ഥനായും വിദേശ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകനുമായി ഒക്കെ പ്രവർത്തിച്ചിരുന്ന ബിരാൻ സാഹിബിനെ കേരളത്തിൽ കൊണ്ടുവന്ന് ചന്ദ്രയിൽ പ്രവേശിപ്പിച്ച് ച അദ്ദേഹത്തിൻ്റെ സി എച്ച് എഡിറ്ററായിരിക്കെ ഇവരൊക്കെ സീ എചിനേകൾ പ്രായമുള്ളതാണ് ഷിയാർത്ഥങ്ങൾ ഒഴികേട്ടോ ഈ മനത്തവാല സാഹിബും ബീരാൻ സാഹിബും ഒക്കെ സേ എച്ച് വയസ്സ് കൂടിയ ആളുകളാണ് ബീരാൻ സാഹിബിനെ അങ്ങനെ കൊണ്ടുവന്ന് മുസ്ലിം ലീഗിനെ എത്തിച്ച് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സി എച്ച് ഒരു തെരഞ്ഞെടുപ്പ് വിധിയെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കേസ് വിധിയെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നപ്പോൾ സി എച്ചിന് പകരം വിദ്യാഭ്യാസ മന്ത്രിയും പിന്നീട് അഞ്ച് കൊല്ലക്കാലം കേരളത്തിൻ്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഒക്കെയായി വീരാൻ സാഹിബ് എന്ന സാഹിത്യകാരനായ രാഷ്ട്രീയ നേതാവിനെ പ്രതിഷ്ഠിച്ചതിൽ സി എച്ചിന് വലിയ പങ്കുണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ഇപ്പോൾ റഹീം യെച്ചേരി ഉൾപ്പെടെയുള്ള ഒരുപാട് പത്രപ്രവർത്തകർ പിന്നെ കാനിഷ് കുനൂര് അതുപോലെ പിന്നെ ജാഫർ അത്തോൾ ഇതൊക്കെ സി എച്ചിൻ്റെ കണ്ടുപിടുത്തങ്ങളായിരുന്നു യു എ ഖാദർ പറയുന്നു എൻ്റെ കാലപുരുഷനാണ് സി എച്ച് എന്നെ എന്നെ സൃ ഇങ്ങനെ ഒരു എഴുത്തുകാരനാക്കി നിർമ്മിച്ചത് സി എച്ച് ആണെങ്കിൽ ഈ ഒരു സമയത്ത് അതൊന്ന് നമുക്ക് വിശദീകരിച്ച് പറഞ്ഞു കാരണം പിന്നെ യു എ ക്കാദർ പറഞ്ഞ സംഗതികളൊക്കെ അതിന് മാത്രം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തട്ടുന്ന ഒരു സംഗതിയാണ് ആ ആ യു എ ക്കാദർ അങ്ങനെ ഒരുപാട് പേരെ സി എച്ച് കൊണ്ടുവന്നു എം ടി വസെന്നര് പറയുന്നത് എനിക്ക് ആദ്യമായി പ്രതിഫലം അയച്ചു തന്നത് സി എച്ച് ആണ് അപ്പോൾ ഈ ഒരു ഒരു സി എച്ച് ജീവിതമുടനീളം ഭാഗ്യം കൊണ്ട് അത് എം ടി എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നേടിയ എം ടി ആ ജ്ഞാനപീഠം നേടിയ എം ടിക്ക് മുമ്പേ ജ്ഞാനപീഠം നേടിയവരെ കൊണ്ടൊക്കെ ചന്ദ്രകയിൽ അദ്ദേഹം നോവലുകൾ എഴുതിച്ചു കഥകൾ എഴുതിച്ചു കവിത എഴുതിച്ചു പൊറ്റക്കാരനെ കൊണ്ട് എഴുതിച്ചു തകഴിയെ കൊണ്ട് എഴുതിച്ചു ജിശങ്കര ക്രൂപ്പിൻ്റെ കവിത വാങ്ങി ചന്ദ്രകയിൽ പ്രസിദ്ധീകരിച്ചു ഇവരൊക്കെയാണ് നമുക്ക് മലയാളത്തിൽ അഖിത്തത്തിൻ്റെ കവിത കൊണ്ടുവന്നു ഒ എൻ വി ക്രൂപ്പിൻ്റെ കവിത കൊണ്ടുവന്നു അത് ഇവരെയൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ നമ്മുടെ ഒരു ആദ്യത്തെ ഒരു വാക്കെന്ന് പറയുന്നത് സി എച്ചിൻ്റെ ഭാഗ്യം എന്നുള്ളതാണ് സി എച്ചിൻ്റെ എന്ന് പറയുന്നത് ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും ഈ നാൽപ്പത്തൊന്ന് വർഷമായിട്ടും തിങ്ങി നിറഞ്ഞ സദസ്സ് ഇത് മാത്രമല്ല എല്ലാ എളുപ്പം നല്ല വൈകുന്നേരം മുറയൊരു പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു അവിടെ ഇതുപോലൊരു ഒരു വലിയ സദസ്സ് അതിൽ പകുതിയിൽ സ്ത്രീകളാണ് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു പുതിയ ക്യാമ്പസുകളിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനാകുന്നു ഞാൻ കഴിഞ്ഞ ദിവസം മുനീർ സാഹിബ് ഇരിക്കെ തന്നെ പറഞ്ഞ ഒരു പിന്നെ ഒരു കാര്യം ഇവിടെ ഒന്നുകൂടി പറയാം അതായത് കഴിഞ്ഞ ഈ ഒരു സമയത്ത് കഴിഞ്ഞ ഒക്ടോബറിലാണ് തോന്നുന്നു ഒരു പത്രവാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഈ ഞാൻ പറഞ്ഞതാണ് ഇതിൽ കേട്ട ചിലതുണ്ടാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അണ്ടർ എയ്റ്റീൻ മലപ്പുറം ജില്ലയിലെ അണ്ടർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള അത്ലറ്റിക് മീറ്റ് നടക്കുകയാണ് അതിൽ പെൺകുട്ടികളുടെ മീറ്റിൽ നാനൂറ് മീറ്ററിൽ സ്വർണം നേടിയ പെൺകുട്ടി അഞ്ജലി മേലാറ്റൂർ സ്കൂളിലെ കുട്ടിയാണ് ആ കുട്ടി ഓടി 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 വന്നിട്ട് ഫിനിഷിംഗ് പോയിൻറ്റിൽ ഒരു മറ്റുള്ളവരൊക്കെ വളരെ പിന്നിലാക്കിയിട്ട് ഇവൾക്കറിയാം ഫിനിഷിംഗ് പോയിൻ്റിൽ ഞാനേ ഉള്ളൂ മറ്റെല്ലാവരും വളരെ ബഹുദൂരം പറകിലാണെന്ന് അറിയാം അങ്ങനെ ഫിനിഷിങ് പോയിൻറ്റിലേക്ക് എത്തുന്ന നേരത്തെ ഈ കുട്ടി വിജയിയായി ആഹ്ലാദിക്കുന്നതിനൊക്കെ പകരം ഈ കുട്ടി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് സാറേ സാർ ഇത് കാണുന്നില്ലേ ഞാൻ ജയിച്ചത് എന്ന് ഈ കുട്ടി വിളിച്ച് ആരാണ് സാർ എന്നറിയോ അജ്മൽ എന്ന് പേരായ അവളെ അവളുടെ കോച്ചായിരുന്ന അവരുടെ കളി അധ്യാപകനായിരുന്ന അജ്മൽ അതിൻ്റെ ഒരു നാല് മാസം മുമ്പ് അങ്ങാടിപ്പുറത്ത് വെച്ച് പിന്നെ ട്രെയിൻ റെയിൽ മുറിച്ചു കിടക്കുമ്പോൾ അപ്രതീക്ഷിതമായി എത്തിയ തീവണ്ടി തട്ടി മരണപ്പെട്ടു പോയി കുട്ടി പറയുന്നു ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വിസല കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ആക്ഷനിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് എന്നെ കൈവീശി കൈവീശി കാണിക്കുന്നുണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നത് വരെ ശ്രദ്ധിച്ചു മാഷ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മാഷ കാണുന്നില്ല അതാണ് അവൾ പറയുന്നൊരു സംഗതി മാഷ കാണുന്നില്ല മാഷ് അഞ്ചാറ് മാസം മുന്നേ മരിച്ചു പോയതാണ് പക്ഷേ ഈ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു തോന്നലുണ്ടല്ലോ തൻ്റെ വിജയത്തിൻ്റെ സമ്പൂർണ്ണ ശില്പി ആ ശില്പിയോട് അങ്ങിത് കാണുന്നില്ലേ എന്ന് ചോദിക്കുന്ന ആ ആർത്തവിലാഭം പോലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫ് കൊടിപറുത്തുമ്പോഴും ഏതൊരു മുസ്ലിം പെൺകുട്ടി സ്വർണ്ണ റാങ്കോടുകൂടി വിജയം വരിക്കുമ്പോഴും ഏതൊരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വനിതകൾ മുന്നേറുമ്പോഴും ഇവിടെയെല്ലാം മുസ്ലിം ലീഗും യൂത്ത് ലീഗും പോലെ വിജയങ്ങൾ വരിക്കുമ്പോഴും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം സി എച്ച് എ അങ് കാണുന്നില്ലേ എന്നാണ് അങ്ങനെ ചോദിക്കാൻ മാത്രം ഒരു നേതാവ് കടന്നു പോയിട്ടുണ്ട് ഒരുപാട് നേതാക്കന്മാർ പക്ഷെ അങ്ങനെ ചോദിക്കാൻ മാത്രം ഒരു നേതാവ് ഉണ്ടാവുക എന്ന് പറയുന്നത് സി എച്ചിൻ്റെ ഭാഗ്യമല്ലേ എത്ര പേർ കടന്നുപോയി സി എച്ചിൻ്റെ ഭാഗ്യമല്ലേ വെറും പന്ത്രണ്ട് എം എൽ എമാരെ വെച്ചിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സി എച്ച് സി എച്ചിൻ്റെ ഭാഗ്യമല്ലേ നോക്കൂ അങ്ങനെ ഒരാൾ ഒരു ജീവിതത്തിൽ ഇപ്പോൾ വളരെ പ്രയാസകരമായ ചുറ്റുപാടിൽ നമ്മുടെ നാട് മുഴുവൻ ഏതൊരു നാടും അങ്ങനെ തന്നെയാണ് ഓലപ്പുരകളാണ് അധികവും ഓലപ്പുരയിൽ നിന്ന് ഓടിട്ട വീടിലേക്ക് മാറുന്നതിന് പകരം കോൺക്രീറ്റ് വീടുകളിലേക്ക് മാറിയതാണ് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സാഹചര്യം എന്ന് പറയുന്നത് കാരണം പിന്നീട് നമ്മൾ ഗൾഫിൽ പോവുകയും പെട്ടെന്ന് സാമ്പത്തിക മാറ്റം വരികയും ചെയ്തു ഓടിട്ട വീട്ടിലേക്ക് മാറുക എന്ന് പറയുന്നത് ഇടക്കാലമായ ഒരു സാമ്പത്തിക വളർച്ചയാണ് അത് തേങ്ങ വിറ്റ് മറ്റൊക്കെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് തെങ് കൃഷി നെല്ലൊന്നും ഇല്ലാത്ത കുരുമുളകൊന്നും ഇല്ലാത്ത സാധുക്കൾ ഗൾഫിൽ പോയിട്ട് പെട്ടെന്ന് വീട് മാറുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമായിരുന്നു നമ്മുടെ നാട് മുഴുവൻ അങ്ങനത്തെ ഒരു കാലത്ത് ഒരു ഓലപ്പുരയിൽ ജനിച്ചു വളർന്ന സി എച്ച് ഇവിടെ പിന്നെ മുനീർ സാഹിബ് വിവരിച്ചതുപോലെ തൻ്റെ തനിക്ക് പരീക്ഷ എഴുതി കിട്ടിയ സ്കോളർഷിപ്പ് കൊണ്ട് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതി കിട്ടിയ പണം കൊണ്ട് ബാഫക്ക് തങ്ങളുടെ ഈ ഫീസൊക്കെ തിരിച്ചു കൊടുക്കുകയും ചെയ്ത സി എച്ച് മുനീർ സായിബ് പറഞ്ഞാൽ മറ്റൊന്നാണ് പിന്നെ സി എച്ച് ഇങ്ങനെ ഒരു ഫീസിലൂടെ അങ്ങനെ സമുദായത്തിന് നൽകി സമൂഹത്തിന് നൽകി കേരളത്തിന് നൽകി എന്നുള്ളതാണ് മുനീർ സായിബ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് താൻ പരീക്ഷ എഴുതി കിട്ടിയ ഫീസ് കൊണ്ട് പിന്നെ സ്കോളർഷിപ്പ് കൊണ്ട് ബാഫക്ക് തങ്ങളുടെ കടം വീട്ടിയ സി എച്ച് ആ അത് വാഫിക്തങ്ങളുടെ കടം വീട്ടുക എന്ന് പറഞ്ഞാൽ അത് കടം വീട്ടാൻ കഴിയില്ല കാരണം അത് ഒരു ഒരു നേരത്ത് നൽകുന്ന സ്നേഹ വായ്പ സ്നേഹം കടം വീട്ടാൻ കഴിയില്ല പക്ഷേ വാഫിക്തങ്ങളോട് പറഞ്ഞിട്ട് ഇത് മറ്റു കുട്ടികൾക്ക് ഇനി പിന്നെ തങ്ങൾക്ക് ഫീസായിട്ട് കൊടുക്കാൻ ഇത് അങ്ങനെ നൽകട്ടെ എന്ന് പറഞ്ഞൊരു സമ്മാനമായി സംഭാവനയായിട്ട് കൊടുക്കുന്നു ബാഫിതങ്ങൾക്ക് ഈ സംഭാവന കിട്ടിയിട്ട് വേണ്ട കേട്ടോ ഞാൻ ഈ പറയുന്ന അർത്ഥം ഇത് സി എച്ച് എവിടെയും എവിടെയും ക്ലിയറാക്കി ക്ലിയറാക്കി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോൾ ആ ഒരു വലിയ ഭാഗ്യം കിട്ടിയ ഒരു നേതാവിൻ്റെ സ്മരണയാണിത് അപ്പോൾ നോക്കൂ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നവരിൽ ഈ നാൽപ്പത്തൊന്ന് കൊല്ലം മുന്നേ സി എച്ച് മരിക്കുമ്പോൾ ജനിച്ചിട്ടില്ലാത്തവരാണ് ഇവർ ഇതിൽ പകുതിയിലേറെ പേരും പകുതിയിലേറെ എന്നല്ല ഒരു പിന്നെ എഴുപത് ശതമാനം പേരും എന്തായിരുന്നാലും ഈ സി എച്ച് മരിച്ച ശേഷം ജനിച്ചവരായിരിക്കും പക്ഷെ എന്നിട്ടും ആ നേതാവ് ഇങ്ങനെ സ്മരിക്കപ്പെടാനുള്ള കാരണം എന്താണ് ആ ആ നേതാവ് ഒരു സമൂഹത്തിന് നൽകിയിട്ടുള്ള വലിയ സംഭാവനകളാണ് ഇപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് മറയുന്നത് വരേക്കാണ് കണ്ണകന്നാൽ കൽപകന്നു എന്നുള്ളതൊരു പ്രയോഗമുണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെയുള്ളത് കണ്ണകന്നാൽ തന്നെ കൽപകന്നു പിന്നെ ഭൂമിയിൽ നിന്ന് പോയാലോ നമ്മുടെ വീട്ടിലുള്ളവരെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉറ്റവർ ബന്ധുവിത്രാദികൾ അതൊക്കെ പിന്നെ പിന്നെ ഇങ്ങനെ മറവിയിലേക്ക് പോകുമ്പോഴും ആ വീടുകളിൽ പോലും ഇടയ്ക്ക് സി എച്ച് ഓടിയെത്തും അവരുടെ ഓർമ്മകളുടെ അവരുടെ സ്മരണയിട തിരശ്ശീല നീക്കിയിട്ട് സി എച്ച് വരികയും സി എച്ച് അവരോട് സംസാരിക്കുകയും ചെയ്യും പുലരുവോളം സി എച്ചിനെ അവർ കാത്തിരിക്കും സി എച്ചിൻ്റെ പ്രസംഗത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ സി എച്ചിനെ കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത തലമുറയോട് ആണ് ഞാൻ പറയുന്നത് സി എ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മുസ്ലിം പെണ്ണുങ്ങൾ വയത് കേൾക്കാൻ പോകുന്നതുപോലെ പായ ചുരുട്ടിപ്പിടിച്ച് കുട്ടികളെയും ഒക്കത്തെടുത്ത് അല്ലെങ്കിൽ തോളത്തൊട്ട് ആപ്പാൻ്റെയോ ആങ്ങളമാരുടെയോ ഭർത്താവിൻ്റെയോ ടോർച്ച് വെളിച്ചത്തിനോ ഓടക്കുറ്റി വെളിച്ചത്തിനോ ചൂട്ടിൻ്റെ വെളിച്ചത്തിനോ പിറകിൽ പാടപരമ്പത്തുകൂടെ നടന്നുപോയി ദൂരെയ ഗ്രാമത്തിൽ സി എച്ചിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി പാതര വരെ കാത്തിരിക്കുന്ന മുസ്ലിം സഹോദരിമാരായിരുന്നു നമ്മുടെ നാടിൻ്റെ അതിന് മാത്രം ഒരു ജനങ്ങൾക്ക് ഇമ്പമുണ്ടായ ഒരു ഒരു നേതാവ് സി എച്ചിൻ്റെ പ്രസംഗമാണെങ്കിലോ ആ പ്രസംഗം എന്ന് പറയുന്നത് അതിന് സമാനമായൊരു പ്രസംഗം അതിന് മുമ്പോ പിമ്പോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല അപ്പം ഈ ലീഗ് ഹൗസ് ഉദ്ഘാടനം ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എൺപത്തി അഞ്ചോ ലീഗ് ഹൗസിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ഉദ്ഘാടന സദസ്സിൽ നമ്മളൊക്കെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് താഴെ നിൽക്കുന്നുണ്ട് അതിന് ഇതിൻ്റെ മാളിക മുകളിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ഈ വരാന്തയുടെ മുകളിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം ഷിയാപ്തങ്ങളാണ് ഉദ്ഘാടനം സെഡ് സാഹിബാണ് അധ്യക്ഷൻ അന്നത്തെ മുഖ്യ അതിഥി സി എച്ച് അനുസ്മരണ പ്രസംഗം നടത്താനുള്ള ആള് സി അച്യുതമേനോനാണ് സി എച്ചിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഒറ്റയിരിപ്പിൽ ദീർഘകാല മുഖ്യമന്ത്രിയായ ചേലാട്ട് അച്യുതമേനോൻ ആ സി അച്യുതമേനോൻ ചെയ്യുന്ന പ്രസംഗത്തിൽ പറയുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇവിടെ കോഴിക്കോട് കടപ്പുറത്ത് വന്ന് മുസ്ലിം ലീഗിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചു അദ്ദേഹം മുസ്ലിം എന്നെ അച്യുതമേനെ വളരെ സൂക്ഷിച്ചും വളരെ വളരെ പാകതയോട് സംസാരിക്കുകയാണ് മുസ്ലിം ലീഗ് ചത്ത കുതിര എന്ന് വരെ അദ്ദേഹം പറഞ്ഞു അതിന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പക്ഷേ ലീഗിനെ സംബന്ധിച്ച് മലബാറിൽ അതൊരു അടിയാണ് എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി അച്യുതമേനൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഞങ്ങൾക്കൊക്കെ ബോധ്യമായി പക്ഷെ ഒരാഴ്ച കഴിഞ്ഞില്ല പൊന്നാനിയിൽ എന്നൊരു ചെറുപ്പക്കാരൻ്റെ പ്രസംഗം പത്രങ്ങളിൽ വന്നു അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു മാതൃഭൂമി അടക്കം റിപ്പോർട്ട് ചെയ്തു എന്നാണ് അദ്ദേഹം പറയുന്നത് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു അല്ല പണ്ഡിറ്റ് ജി മുസ്ലിം ലീഗ് ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ് എന്നായിരുന്നു മറുപടി എന്ന് അത് കഴിഞ്ഞ് ടച്ച് തമേനൻ പറയുന്ന അടുത്ത വാക്കാണ് പ്രധാനം മറ്റേത് നിങ്ങൾക്കറിയാം ചത്ത കുതിരക്ക് പിന്നെ ഉറങ്ങിക്കിടക്കുന്ന എന്ന് മറുപടി പറഞ്ഞതും അതുതന്നെ തന്നെ യൂസഫിലി കച്ചേരി തൻ്റെ കവിതയിൽ ചത്ത കുതിരക്കുയരേകുമത്ഭുത തത്വവിജ്ഞാനം കിളിർത്തതാണ് ഈ സ്ഥലമെന്ന് പാടുകയും ചെയ്യുന്നത് കവിത എഴുതുകയും ചെയ്തൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണ് അതിന് പിന്നെ അച്യുത മേനോൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്കറിയാമോ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾ പോലും നെഹ്റുവിന് മറുപടി പറയാതെ നെഹ്റുവിന് അങ്ങേയറ്റം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഭയത്തോടെ കണ്ടിരുന്ന ഒരു കാലത്ത് നെഹ്റുവിൻ്റെ മുഖത്ത് നോക്കി ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞിരിക്കുന്നു ഇതുപോലൊരു വാക്ക് അത് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് അതിൻ്റെ കാൽനൂറ്റാണ്ട് മുമ്പോ അതിന് കാൽനൂറ്റാണ്ടിനു ശേഷമോ മലയാള കേരളം ഇതുപോലൊരു വാക്ക് കേട്ടിട്ടില്ല എന്നാണ് അച്യുത മേനോൻ അത് പറഞ്ഞത് അത്രയും പൗരുഷമുള്ളൊരു വാക്ക് അതാണ് സി എച്ചിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ടപ്പ് ടപ്പേന്ന് ഇങ്ങനെ അങ്ങനെ കയറിപ്പോകുന്നത് അടിക്കുള്ള മറുപടി ഒറ്റ വാക്കിലുള്ള മറുപടി സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ പിന്നെ പ്രസ്താവന വന്നു മുഹമ്മദ് ഗോയക്ക് മൂക്ക് കയറി ഇടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി കുറച്ച് അധികമാകുന്നു ഓവറാകുന്നു എന്നുള്ള മുഹമ്മദ് ഗോയക്ക് മൂക്ക് കയറിടണം എന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന വന്നു ആ പ്രസ്താവന പത്രത്തിൽ വന്ന ദിവസമാണ് അവിചാരിതമായി സി എച്ച് കോയമ്പത്തൂരിലേക്ക് പോകുന്നതും അല്ല ഒരു പരിപാടിക്ക് പോ കോയമ്പത്തൂരിലേക്ക് പോകുമ്പോൾ അവിചാരിതമായി സി പി എമ്മിൻ്റെ ഒരു സി എ ടി യുക്കാരുടെ ഒരു പ്രകടനത്തിൻ്റെ മുന്നിൽപ്പെട്ട് സി എച്ചിനെ പോലീസ് ട്രാഫിക് തിരിച്ചുവിട്ട് അങ്ങനെ ഒരു സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് കുറേ അക്രമ ഭീഷണിയൊക്കെയുള്ള ഒരു സമയമാണ് അവിടെ പാലക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നു ഉണ്ടാക്കുന്നത് സി എച്ച് പാലക്കാട് ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് പറഞ്ഞ് പത്രക്കാരങ്ങോട്ട് ചെന്നു സി എച്ചിനോട് ചോദിച്ചു എന്തിനാണ് ഇവിടെ വന്നത് സി എച്ച് അവരോട് പറയേണ്ടത് ഇങ്ങനെയാണ് ഞാൻ കോയമ്പത്തൂരിൽ പോവുമായിരുന്നു അപ്പോൾ പോലീസിനെ ഇവിടെ കൊണ്ടുവന്നാക്കിയാന്നൊക്കെയാണ് സി എച്ച് അവരോട് പറഞ്ഞത് എന്തിനാണ് ഇവിടെ വന്നു ചോദിച്ചപ്പോൾ ഞാൻ സി പി എമ്മുകാർക്ക് മൂക്കിൻ്റെ അളവ് കൊടുക്കാൻ വന്നതാണ് എന്നായിരുന്നു സി എച്ചിൻ്റെ മറുപടി എന്നത് ഇങ്ങനെ മറുപടി പറയുക അപ്രതീക്ഷിതമായ മറുപടികൾ ഒറ്റ ഒറ്റവാക്കിലൊരു മറുപടി ഇപ്പോൾ മലപ്പുറത്ത് ചന്ദ്രപാലൻ നായർ പിന്നെ മാതൃഭൂമിയുടെ ഞാനൊക്കെ പത്രപ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് മാതൃഭൂമിയുടെ ബ്യൂറോ ചീഫായിരുന്നു ചന്ദ്രബാലൻ നായരുണ്ടായിരുന്നു അന്ന് കുറെ മുമ്പ് മരണപ്പെട്ടു പോയി അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഒരു പിന്നെ മന്ത്രിയായിരിക്കാം അന്ന് മലപ്പുറം ജില്ലയില്ല പിന്നെ മലപ്പുറത്തെ റിപ്പോർട്ടറായിട്ട് ജില്ല വരാൻ പോകുന്ന ആ ഒരു സമയത്താണ് സി എച്ചിനെ അവിടെ ഒരു പത്രസമ്മേളനത്തിൽ സി എച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തോ ഒരു ഒരു കുനിഷ്ടുള്ള ചോദ്യം അതായത് ഒരു കെണി കെണിവെക്കുന്നൊരു ചോദ്യം ചന്ദ്രബാലൻ നായർ ചോദിച്ചു ആ ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന ഒറ്റ ഒറ്റവാക്കിലൊരു മറുപടി പിന്നെ ഖന്തർഭാനീ കളിക്കേണ്ട ഹന്ത ഞാൻ ശിവഭക്തനാം അങ്ങനെ സി മറുപടി പറയാം സി എച്ച് മലയാള ഭാഷയിലുള്ള സാഹിത്യത്തിലുള്ള സി എച്ചിൻ്റെ വലിയ അറിവുകൾ ഇപ്പോൾ കേരള നിയമസഭയിൽ സി എച്ച് ആഭ്യന്തരമന്ത്രി എന്ന ഘട്ടത്തിൽ അങ്ങനെ പോലീസിൻ്റെ ചില പ്രയോഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ പോലീസിൻ്റെ നടപടികൾ വളരെ ഭീകരമാണ് എന്ന് പറഞ്ഞ് ചില വെടിവയ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇ എം എസ് പ്രതിപക്ഷ നേതാവ് വലിയ പ്രസംഗം നടത്തി സഭയിൽ ആ പ്രസംഗം തന്നെ നടത്തിക്കഴിഞ്ഞ് അച്ഛനേനുള്ള മുഖ്യമന്ത്രി കെ കരുണാകരൻ സഭയിലുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും സി എച്ചിൻ്റെ മറുപടി എന്തായിരിക്കും എന്നറിയാം സഭ കാതുകൂർപ്പിച്ചതും ഈ എം എസ് എന്ന് പ്രതിപക്ഷ നേതാവാണ് അങ്ങനെ ഇരിക്കുക സി എച്ച് മറുപടി പ്രസംഗത്തിന് വേണ്ടി എഴുന്നേറ്റു സി എച്ച് ദീർഘമായൊരു മറുപടി പറയാമായിരുന്നു വിമോചന സമരകാലത്ത് നാടകങ്ങളുണ്ടായ വെടിവെപ്പുകളും കത്തിക്കുത്തും ഇരുപത്തിനാലാളുകൾ പിന്നെ പ്രതിപക്ഷത്തുള്ള ഇരുപത്തിനാല് ആളുകൾ മരിക്കേണ്ടി വരുന്നതും എണ്ണി എണ്ണി ഇ എം എസ് ആഭ്യന്തരമന്ത്രി സംഭവങ്ങൾ വിശദീകരിക്കണമായിരുന്നു അതൊന്നും പറയാതെ സി എച്ച് പറഞ്ഞത് അന്ന് രജസ്വലയായ പാഞ്ചാലിയെ സഭാമധ്യത്തിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ഹേ ധർമ്മപുത്രരെ എവിടെയായിരുന്നു അങ്ങയുടെ നീതിബോധം ഇതാ സി എച്ചിൻ്റെ മറുപടി അപ്പോൾ ഇത് ഒരു ഉത്കൃഷ്ടമായ സദസ്സിൽ പറയേണ്ട മറുപടികൾ കൊണ്ട് സി എച്ച് ഇവരെ നിർവീര്യരാക്കി അതേസമയം തന്നെ ഇതാ മറ്റൊരാൾ കൂടി വരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുക ശിബു മീര ശിബുന് പ്രസംഗിക്കട്ടെ രണ്ട് വാക്ക് അല്ല എന്താ നല്ലതാണ് അപ്പം അങ്ങനെ ഈ ഒരു ഭാഗ്യം ജീവിതമൃതികളും സി എച്ച് ഉണ്ടായി എന്നുള്ളത് സി എച്ച് ആഭ്യന്തരമന്ത്രി ഒരു ഘട്ടം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് നവംബർ മാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സെപ്റ്റംബർ ഇരുപത്തി വരെ സി എച്ച് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് രണ്ടും കൂടി ഒരുമിച്ച് ഒന്ന് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇപ്പൊ കണ്ടില്ല കേരളത്തിൽ രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരൊക്കെ ഉണ്ടായി ഇടക്കാലത്ത് വന്നല്ലോ അതിന് മാത്രം വലിയ വകുപ്പാണ് പിന്നെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നതിൽ നിന്ന് പല ആളുകൾക്കായിട്ട് പിന്നെ പല ഭാഗങ്ങൾ പിന്നെ വിജിലൻസ് വേറെ ക്രൈംബ്രാഞ്ച് വേറെ എന്ന് പറഞ്ഞ് പലതും പലർക്കായിട്ട് കൊടുക്കുന്ന അത്രക്ക് വലിയ വകുപ്പാണ് ഈ രണ്ട് വകുപ്പും അദ്ദേഹം രണ്ട് വർഷത്തോളം ഒരുമിച്ച് കൊണ്ടു നടന്നു ഈ രണ്ട് വകുപ്പ് അദ്ദേഹം ഒരുമിച്ച് കൊണ്ടു നടക്കുന്ന നേരത്തെ ഉള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്ഥിതി നോക്കണം ഒന്ന് കേരള സമൂഹത്തിലെ ഏറ്റവും വലിയ വിപ്ലവമെന്ന് അതാ അതായത് ശ്രീനാരായണ ഗുരുവിൻ്റെ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സാമൂഹിക വിപ്ലവം എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുക എന്നുള്ളതാണ് ആ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയ മുഖ്യമന്ത്രിയുടെ പേര് എന്നും അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ പേര് സി എച്ച് ഗോയെന്നുമാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷത്തി മുപ്പത്താറായിരം ആളുകൾക്ക് കുടിയാന്മാർക്ക് കർഷകർക്ക് സ്വന്തം ഭൂമിയിൽ കുടികിടപ്പ് അവകാശം ഉണ്ടാക്കി കൊടുക്കുകയാണ് സ്വന്തം ഭൂമിയിലല്ല അവരുടെ അവർ കൈകാര്യം ചെയ്തിരുന്ന ഭൂമിയിൽ എന്ന് വെച്ചാൽ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളിമാരുടെ ഭൂമിയെടുത്ത് അവർക്ക് കൊടുക്കുകയാണ് നഗരങ്ങളിൽ ഈ കോർപ്പറേഷൻ പരിധികളിൽ മൂന്ന് സെൻറ്റും മുനിസിപ്പാലിറ്റികളിൽ അഞ്ച് സെൻറ്റും പഞ്ചായത്തുകളിൽ പത്ത് സെൻറ്റും ഭൂമി അതിൽ കുടികിടപ്പായി താമസിക്കുന്ന സാധുക്കൾക്ക് കൊടുക്കുകയാണ് ആ ഇനത്തിൽ അഞ്ചു ലക്ഷത്തോളം ആളുകൾ ആ മണ്ണിൻ്റെ ഉടമകളായി ഇരുപത്തി ലക്ഷത്തോളം ആളുകൾ ഇപ്രകാരം മണ്ണിൻ്റെ ഉടമകളായി ഇതൊക്കെ ചെയ്യുന്നത് നാട്ടിലെ ഏറ്റവും വലിയ ധനാഢ്യരുടെ വലിയ ഗുണ്ടാപ്പടയുള്ളവരുടെ സ്വത്തുക്കളായിരിക്കും ഈ പിടിച്ചെടുക്കുന്നത് അത് പിടിച്ചെടുക്കുന്ന നേരത്ത് ആരാണ് കേരളത്തിന്റെ പോലീസ് മന്ത്രി എന്നുള്ളതാണ് ഒരു ഭാഗത്ത് സി പി എമ്മിന്റെ സമരം പുറത്ത് നടക്കുന്നുണ്ട് അത് ഭൂപരിഷ്കരണ നിയമത്തിനെതിരെയുള്ള സമരമല്ല പകരം ഇ എം എസിന് താഴെ ഇറക്കി പകരം ഒരു ഗവൺമെന്റ് വന്നിരിക്കുന്നു ആ ഗവൺമെന്റിനെ പാടത്തും പണിശാലകളിലും പള്ളിക്കൂടങ്ങളിലും പൊറുപ്പിക്കില്ല എന്ന് പറഞ്ഞുള്ള സമരം തെരുവിൽ നടക്കുകയാണ് വിദ്യാലയങ്ങളിൽ നടക്കുകയാണ് വ്യവസായശാലകളിൽ സമരം നടക്കുകയാണ് ബസ്സുകൾ ബസ് യാത്രക്കാരെ ജീവനോടെ ചുട്ടുകൊല്ല അതാണ് മട്ടന്നൂർ തീവപ്പെന്നൊക്കെ പറയുന്നത് അഞ്ച് യാത്രക്കാരെ ബസ്സിലിട്ട് ചുട്ടുകൊന്നു വ്യാപകമായി അക്രമ പിന്നെ അഴിഞ്ഞ് അഴിഞ്ഞാട്ടം നടക്കുകയാണ് ഇത് നടക്കുന്ന സമയത്ത് തന്നെയാണ് സി എച്ച് പോലീസ് മന്ത്രിയായി നിന്നിട്ട് ഇതിനെ നേരിടുന്നത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അനുമോദനക്കത്ത് വന്നു സി എച്ചിന് നെക്സലൈറ്റുകളെ ഇന്ത്യയിൽ അടിച്ചമർത്തുന്നതിൽ വിജയിച്ച ഏക ആഭ്യന്തരമന്ത്രി ഏക പോലീസ് മന്ത്രി സി എച്ച് മൂന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി അനുമോദിച്ചു അദ്ദേഹത്തെ അതിന് സംഭവങ്ങൾ പറയുമ്പോൾ വർഗീസിനെ പോലീസ് വെടിവെച്ച് വന്ന സംഭവങ്ങൾക്കൊക്കെ സി എച്ച് ഉത്തരവാദിത്തമുണ്ട് ആഭ്യന്തരമന്ത്രി എന്ന നിലക്കൊക്കെ പറഞ്ഞാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അറുപത്തി മുതൽ എഴുപത്തിയാറ് വരെയുള്ള ആ ഏഴ് വർഷക്കാലമാണ് കേരളത്തിൽ നെക്സലൈറ്റുകളുടെ സുവർണകാലം എന്ന് പറയുന്നത് നെക്സലൈറ്റുകളുടെ സുവർണകാലം എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരപ്രസ്ഥാനത്തിൻ്റെ കാലമാണ് മനുഷ്യരുടെ തലയറുക്കുകയാണ് ഇത്ര മണിക്ക് കൊല്ലുമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർ കൊന്നിട്ടുണ്ടാവും അന്നത്തെ പോലീസ് ഐ ജി ഐ ജി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡി ജി പി ഒര് ഐ ജി ഉണ്ടാവുകയുള്ളൂ പോലീസിൻ്റെ ഉന്നത പരമോന്നത മേധാവി ഐ ജി ഐ ജി പി രാജന്റെ അമ്മാവനെ അമ്മാവനായ കോങ്ങാട് നാരായണൻകുട്ടി നായരെ തല വെട്ടിമുറിച്ച് അത് ഗേറ്റിൽ കൊണ്ടുപോയി കുത്തിവെച്ചവര് അത് ഇത്ര മണിക്ക് ചെയ്യുമെന്ന് കത്ത് പോസ്റ്റർ ഒടിച്ച് എല്ലാം എടുത്തു അതിനു കനത്ത പോലീസ് സന്നാഹം ചുറ്റിൽ നിന്നു ആ സമയത്ത് ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പ് മരുമകൻ അമ്മാവിന് കൊടുത്തു ഒന്നും സംഭവിക്കില്ല തൊടില്ല ഇവര് അതായത് ഒരു നെക്സലൈറ്റിന് പത്ത് പോലീസ് എന്ന തോതിലാണ് സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതും സായി പോലീസ് സമയം വന്നു ഇവർ തലവെട്ടിയാണ് പോയി കേണിച്ചറ മഠത്തിൽ മത്തായി വധക്കേസ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടക്കുന്നതാണ് വയനാട്ടിലെ കേണിച്ചറയിൽ മഠത്തിൽ മത്തായിയെ ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒമ്പത് മണിക്കും ഒമ്പത് ഒമ്പതേ പതിനഞ്ചിനും ഇടയിലുള്ള സമയത്ത് ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞ് എല്ലായിടത്തും പോസ്റ്റർ ഒടിച്ച് കിടന്നു പോലീസ് അതിനേക്കാൾ ഉയർന്നു ചിന്തിക്കുന്നവരല്ലേ പോലീസ് കാലയെ കൂട്ടി അവിടെ സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തി സുരക്ഷാ ഏർപ്പാടുകൾ നടത്തി പിന്നെ വീടിൻ്റെ അകവും പുറവും ഒക്കെ പോലീസ് നിന്നു രണ്ട് ദിവസം മുമ്പ് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് തന്നെ വീട് പോലീസിൻ്റെ കയ്യിലാക്കി ഇനി ഇവരെന്താ ചെയ്യാൻ നോക്കി നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെ അല്ലേ ആ സമയത്ത് കൃത്യം ഒമ്പതേ പതിനാലാവുമ്പോൾ വെടിയങ്ങട് പൊട്ടി മഠത്തിൽ മത്തായി മരിച്ചു അപ്പോൾ അവർ ചുരുട്ടിക്കൂട്ടിയ ഇവർ പോലീസ് എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേറൊരു പിന്നെ ഇതിൻ്റെ ചാക്ക് വേഷ ചാക്ക് പുതച്ച് വന്ന് ചുരുട്ടിക്കൂട്ടിയ ഒരു പായക്കുള്ളിൽ വേറെ രണ്ടാളിൽ മൂന്ന് മൂന്ന് പേര് വന്നു ഒരാൾ പായക്കുള്ളിൽ ഇങ്ങനെ വിലങ്ങിന് കടത്തി എനിക്കറിയില്ല ഒരു മലമൂത്ര വിസർജനാണ് ആദ്യമായ സംഗതികളൊക്കെ എങ്ങനെ ചെയ്യുന്നു ഇതിനുള്ളിൽ കിടത്തി കൃത്യസമയത്ത് വെടിവെച്ച് അവരോട് പോയി ഇതായിരുന്നു നക്സലൈറ്റുകൾ ആ നക്സലൈറ്റുകൾ അടിച്ചമർത്തിയ ആഭ്യന്തരമന്ത്രിയാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഭൂപരിഷ്കരണ ഇടഞ്ഞു നിന്ന മുതലാളിമാരെ പണക്കാരെ ഭൂ ഉടമകളെ ജമ്മിമാരെ നിലക്ക് നിർത്തിയ കേരളത്തിലെ ഒരേ ഒരു ആഭ്യന്തരമന്ത്രിയുടെ പേരാണ് സി എച്ച് മുഹമ്മദ് ഗോയ എന്ന് പറയുന്നത് സി എച്ചിനോട് വിടത്തുള്ള ധനാട്ടിയർക്കൊക്കെ ഈ പ്രശ്നങ്ങൾ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും ഞാനിത് കഴിഞ്ഞ നമ്മുടെ പിന്നെ അത്തോളിയിൽ വിരിഞ്ഞ അഗ്നി പുഷ്പം വി അത്തോളിയിൽ വിടർന്ന അഗ്നി പുഷ്പം എന്ന് പറഞ്ഞ് ഒരു ഇത് എഴുതിയിരുന്നു സി എച്ച് നാട്ടിൽ പോയിട്ട് അവിടെയുള്ള നാട്ടുകാരെ കണ്ടിട്ട് ഒരു സംഗതി എഴുതിയിരുന്നു അപ്പോൾ അതിൽ പറയുന്ന കുറേ സംഗതികളുണ്ട് സി എച്ചിൻ്റെ ബാല്യം സി എച്ച് നമ്മൾ പറഞ്ഞാലും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാൾ ആ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഇങ്ങനെ വലിയ പദവികളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഇവരുടെ ഈ ധനാട്ടിയരുടെ ഒരു തോന്നൽ ആ ധനാഡി സി എച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എം എൽ എ ആയ സി എച്ച് നടന്നു പോകുമ്പോൾ എം പി ആയ സി എച്ച് നടന്നു പോകുമ്പോൾ സി എച്ച് ചിലപ്പോൾ പിന്നെ ഈ മുപ്പത് വയസ്സും മുപ്പത്തിരണ്ട് വയസ്സുള്ള മുപ്പത്തിമൂന്ന് വയസ്സുള്ള സ്പീക്കറും മുപ്പത്തിമൂ നാല് വയസ്സുള്ള പാർലമെൻറ്റ് മെമ്പറും ഒക്കെ ആയിരുന്ന സി എച്ച് ഇരുപത്തൊമ്പത് വയസ്സുള്ള എം എൽ എ ആയിരുന്ന സി എച്ച് തോളിൽ ഇവിടെ കുപ്പായത്തിൻ്റെ കോളറിൽ ഒരു വളഞ്ഞ കാലുള്ള കുടയും തൂക്കി തുണിയുടെ മുണ്ടിൻ്റെ ഒരു ഒരു അറ്റം കഷത്തെ ഇറക്കിപ്പിടിച്ച് മറ്റേ കയ്യിൽ ഒരു മീൻപൊലി ഇങ്ങനെയും പിടിച്ചിട്ട് സി എച്ച് അങ്ങനെ നടന്നു പോകും വീട്ടിലേക്ക് ഇതൊക്കായ സി എച്ച് അപ്പോൾ ആളുകൾ ചോദിക്കും സി എച്ചിനോട് ചിലർ പരിചയമുള്ള സൗ സുഹൃത്തുക്കളെ നാട്ടുകാർ ചോദിക്കും കോയ എവിടുന്നാണ് വരുന്നത് അപ്പോൾ സാ സാധാരണ മീൻ വാങ്ങി വരികയാണെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി സി എച്ച് വേറെ ഏതോ ഒരു ആബ്സെൻ്റ് മൈൻഡിലായിരിക്കും അപ്പോൾ സി എച്ച് ഞാൻ ഡൽഹിയിൽ നിന്ന് സാറും ഡൽഹിയിൽ നിന്ന് ഒറ്റ ഒറ്റ പറഹിന്ന് അങ്ങനെ അങ്ങനെ ജനങ്ങളിടുകയും സാധാരണക്കാർക്ക് ഇഷ്ടവും അതേ സമയത്ത് സി എച്ച് നടന്നു പോകുമ്പോൾ ഇങ്ങനെ ആക്കുന്ന കുറേ ആളുകളും ഇവരുടെ ഇടയിലാണ് സി എച്ച് വളർന്നു വന്നത് സി എച്ച് സി എച്ചിൻ്റെ പ്രസംഗത്തിലെ ഒരു സാധനം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു കാണുമല്ലോ ഇപ്പോഴും സി എച്ചിന് ഓടുന്ന പ്രസംഗത്തിൽ നിന്ന് അത് സി എച്ച് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളാരുടെയും അടിമകളായരുത് നിങ്ങളാരുടെയും വിറകുവെട്ടികളും വെള്ളം കോരികളും ആവരുത് ഇപ്പോൾ വിറകു വെട്ടി വെള്ളം കോരി എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാവില്ല അതായത് വിറക് വെട്ടാൻ പോവുക മറ്റുള്ളവർക്ക് വെള്ളം കോരി കൊടുത്ത് ജീവിക്കുക ഹോട്ടലുകൾക്ക് വെള്ളം കോരിക്കൊടുത്ത് കടകളിൽ വെള്ളം കോരി കോരിക്കൊടുത്ത് വലിയ തറവാടുകളിൽ വെള്ളം കോരി കോരിക്കൊടുത്ത് അവർക്ക് വിറക് വെട്ടിക്കൊടുത്ത് അവരുടെ പാത്രം കഴുകി ജീവിക്കുക അതാണ് നിങ്ങൾ ആരുടെയും അടിമകളാവരുത് അടിമകളാവുക എന്നുള്ളത് സി എച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായിരുന്നു അതാണ് കേരളത്തിൽ ഇങ്ങനെ ഒരു സാമൂഹ്യ വിഭവത്തിന് വേണ്ടി വാദിച്ച ചുരുക്ക ചില ആളുകളെ ഉള്ളു ഇപ്പം എം കുഞ്ഞാമൻ്റെ എതിരെ എന്ന് പറയുന്ന ആത്മകഥ ഈ സമീപകാലത്ത് ഇറങ്ങിയതാണ് നിങ്ങൾ കണ്ടു കാണുമല്ലോ കുഞ്ഞാമൻ മരിച്ചുപോയി കുഞ്ഞാമൻ മരിച്ചത് പിന്നെ മരിച്ചതല്ല കുഞ്ഞാമൻ ജീവിതം അവസാനിപ്പിച്ചതാണ് കുഞ്ഞാമൻ പാണൻ സമുദായത്തിലുള്ളതാണ് കുഞ്ഞാമനോട് ക്ലാസ്സിൽ മാഷ് ചോദി പിന്നെ വിളിക്കുന്നത് സംബോധം എന്താണ് ആ മറ്റുള്ളവരോടൊക്കെ ചോദിച്ചിട്ട് ആ ഇനി പാണൻ പറയൂ പാണൻ പറയൂ എന്നാ പറയാ ഈ മുസ്ലിം നിങ്ങളുടെ ഉമ്മാമ്മമാരും ഉമ്മമാരും ഉമ്മാമ്മമാരുമുള്ള തലമുറയോട് ക്ലാസ് മുറികളിൽ പറഞ്ഞിരുന്നത് ഇനി ഉമ്മക്കുട്ടി പറയുന്ന ടീച്ചർ പറഞ്ഞിരുന്നത് ഉമ്മക്കുട്ടി അല്ലെങ്കിൽ ഉമ്മച്ചിക്കുട്ടി ഈ പരിഹാസമായിരുന്നു ആ പരിഹാസമാണ് സി എച്ച് ഒമ്പത് വയസ്സായി മാറ്റിയത് ആ പരിഹാസം മാറ്റിയ ഒരേ ഒരു ആണിൻ്റെ പേരാണ് സി എച്ച് മുമ്പത് വയ എന്ന് പറയുന്നത് വേറെ ആണുങ്ങൾ കുറേ നാട്ടിലുണ്ടായിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ കുറേ ആണുങ്ങൾ നടന്നു പോയിട്ടുണ്ട് അവരൊരു ഈ പരിഹാസം മാറ്റിയിട്ടില്ല എൻ്റെ പെങ്ങന്മാർ എൻ്റെ മക്കൾ അവരോട് ഇത് പറയാൻ നിങ്ങൾ ആര് എന്നുള്ളതാണ് സി എച്ച് ചോദിച്ചിരുന്ന ചോദ്യം അത് സി എച്ച് ഒരു ഒരു വിഷയമായിരുന്നു ഇൻസൾട്ട് ചെയ്യരുത് എന്ന് സി എച്ച് പ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലോ ഫീസ് കൊടുക്കുന്ന വക്കീലിൻ്റെ മുമ്പിൽ പോലും തോർത്തുമുണ്ട് കക്ഷത്തിൽ വെച്ച് മുന്നോട്ടല്പം കുനിഞ്ഞു നിൽക്കുന്ന വാപത്തി നിൽക്കുന്ന എൻ്റെ സമുദായത്തിൽപ്പെട്ടവരുണ്ടല്ലോ അവർ സർക്കാർ സർവീസിൽ വരണം അത് മാറണമെങ്കിൽ പണമുണ്ടായാൽ മാത്രം പോരാ ഇത് മാറണമെങ്കിൽ ഉള്ളതുകൊണ്ട് നമുക്ക് നടക്കുന്നില്ലല്ലോ പണമുണ്ട് എന്നുള്ളതുകൊണ്ട് നമുക്കൊരു കളക്ടറോട് സംസാരിക്കാൻ പറ്റുന്നില്ല അതെങ്കിൽ നമ്മൾക്ക് ഒരു ഓഫീസിൽ ചെല്ലാൻ പറ്റുന്നില്ല പക്ഷേ നമ്മൾക്ക് അധികാരത്തിൽ പങ്കാളിത്തം വേണം അധികാര പങ്കാളിത്തത്തിൻ്റെ രണ്ട് രണ്ട് ഭാഗമുണ്ട് എന്ന് പറയുന്നത് നേരിട്ടുള്ള ഭരണ പങ്കാളിത്തം എം എൽ എ ആയി മന്ത്രിയായി അങ്ങനെയൊക്കെ വരുന്നവർ മറ്റൊന്ന് സർക്കാർ സർവീസിലുള്ള പങ്കാളിത്തം നീതി നിയമം നടപ്പാക്കുന്നിടത്തുള്ള പങ്കാളിത്തം അതെൻ്റെ സമുദായത്തിന് കിട്ടണം അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലാദ്യമായി പേരെ ജോലിക്കെടുക്കുമ്പോൾ അതിൽ പന്ത്രണ്ട് പേർ മുസ്ലിങ്ങളായിരിക്കണമെന്ന സാമുദായിക സംവരണം കൊണ്ടുവന്നു സി എച്ച് തിരുവനന്തപുരത്തെ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് കാസർകോട്ടത്തെ ഒരു ഒരാൾക്ക് എന്നാ കാസർഗോഡൊക്കെ സാമ്പത്തിക രംഗത്ത് മുന്നോട്ട് മുന്നോട്ട് ഇതായത് എന്നാ വയനാട് രക്ഷപ്പെട്ടത് ഇപ്പോഴും വയനാടിൻ്റെ ഈ ചരിത്രം നിങ്ങൾ അറിഞ്ഞല്ലോ എന്നാ മലപ്പുറം ഒന്ന് തലമുക്കിയത് ഒക്കെ എഴുപത്തേഴിന് ശേഷം കാസർഗോഡ് ഒരു എഴുപതിനു ശേഷം മലപ്പുറം എന്ന് പറയുന്ന ഈ പ്രതാപത്തിൻ്റെ നാടുണ്ടല്ലോ എഴുപത്തേഴിന് ശേഷം സൗദി അറേബ്യയിലേക്കുള്ള പോക്ക് തുടങ്ങി എഴുപത്തേഴ്ന്നല്ല എൺപതിന് ശേഷം ഒന്നിങ്ങനെ രക്ഷപ്പെട്ടു തുടങ്ങിയത് അങ്ങനെയുള്ള ഒരു ഒരു സമുദായത്തിൽ നിന്ന് അവരെ വിദ്യ അന്ന് ആ ഒരു സമുദായത്തെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരണം കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം അവർ തിരുവനന്തപുരം വരെ പോയി ജോലി മുടക്കി ബാപ്പയും മോനും ഉമ്മയും മോളും ബാപ്പയും മോളും അല്ലെങ്കിൽ കുടുംബം ഒന്നിച്ച് ജോലി മുടക്കി കാശ് കടം വാങ്ങി തിരുവനന്തപുരത്ത് പോയിട്ട് വേണം തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പേപ്പർ ശരിയാക്കാൻ അതിന് അദ്ദേഹം കണ്ട ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് മലബാറിൻ്റെ ഹൃദയത്തിൽ അന്നത്തെ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴത്തെ മലപ്പുറം ജില്ലയിൽ അന്നത്തെ കോഴിക്കോട് ജില്ലയിൽ ഒരു സർവകലാശാല കൊണ്ടുവരികയായിരുന്നു മംഗട അബ്ദുൽ അസീസ് മൗലി എന്നോട് ചോദിച്ചു എന്തിനാണോ സി എച്ച് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു നിനക്ക് അറിയോ വെച്ചു അപ്പോൾ ഞാൻ എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ പറഞ്ഞു കുറേ പണ്ട് കുട്ടിയെ അപ്പം ചോദിച്ചു എന്നല്ല കുറേ അടുത്ത കാലത്ത് അദ്ദേഹം മരിക്കുന്ന കുറച്ച് മുമ്പായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നമ്മൾ ഇങ്ങനെ നല്ല അബ് പിന്നെ ഉയർന്ന ഡിഗ്രിയും പി ജിയും ഒക്കെ എടുത്ത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് കുറേ പേരുണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞു മസി അസംബലി പറഞ്ഞു അതല്ല യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന് സി എച്ച് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നത് ഒരു അക്കാദമിക സമൂഹത്തിൽ തൻ്റെ സമുദായം ജീവിക്കണമെന്ന ചിന്തയിൽ നിന്നാണ് അവർ അതായത് കുറച്ച് ആൾക്കാരുടെ പി എച്ച് ഡിയും പിന്നെ അല്ലെങ്കിൽ പി ജിയും ഒക്കെ എടുക്കുക എന്നുള്ളതല്ല ഡിഗ്രി എടുക്കുക എന്നുള്ളതല്ല വിദ്യാഭ്യാസം നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുക ആ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വേഷവിധാനം മാറും മാറിയില്ലേ നമ്മുടെ വേഷവിധാനം മാറിയില്ലേ നിങ്ങൾ എത്ര പെട്ടെന്നാണ് ഇവിടെ പിന്നെ സൂപ്പ് എന്ന് പിന്നെ മുനീർ സാഹിബ് പറഞ്ഞല്ലോ സൂപ്പ് എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന സൂപ്പല്ലേ ഇപ്പം എല്ലാവർക്കും അറിയുള്ളൂ മുസ്ലിം സ്ത്രീകളുടെ ഒരു നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളുടെ വേഷം സൂപ്പായിരുന്നു നാൽപ്പതിൻ്റെ താഴെ ഒരു പതിനഞ്ച് വയസ്സിന് മുകളിലേക്കുള്ളത് കാച്ചും വെള്ളക്കാച്ച് ഊതക്കാച്ച് കാച്ചി എന്ന് പറയുന്ന കാച്ചി തുണിക്ക് എന്ന് പറയും ഇതായിരുന്നു ആ സമുദായത്തെ ആണ് സിയച്ച് മാറ്റിക്കൊണ്ടുവന്ന് ഈ ഉയരങ്ങളിലേക്ക് നയിച്ചത് അപ്പോൾ ഈ വിപ്ലവങ്ങൾ ഉണ്ടാക്കുക പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേരണ നൽകുക നിരന്തരമായി ബ്രിട്ടീഷുകാരോടുള്ള നിരന്തര സമരത്തിൽ ഏർപ്പെട്ട ഒരു സമൂഹം അവരുടെ ഭാഷ തന്നെ തിരസ്കരിച്ചപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൂട്ടത്തോടെ പിന്നിൽ പോയി അവരെ ഇങ്ങോട്ട് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ എന്തു വേണമെന്ന് സി എച്ച് ആലോചിച്ചു ഗ്രാമങ്ങൾ തോറും സ്കൂൾ കൊടുത്തു സർവകലാശാല കൊണ്ടുവന്നു കൊടുത്തു അക്കാദമിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു പിന്നെയോ ആ സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അമേരിക്കയിൽ പോയി അമേരിക്കയിൽ പോകുന്ന രാഷ്ട്രീയക്കാരും മന്ത്രിമാരും ഒക്കെ ആ നാടൊന്ന് സന്ദർശിക്കും ആ നാടിനെക്കുറിച്ച് ഒരു യാത്രാ വിവരണം എഴുതും സ്വാഭാവികമാണ് പക്ഷേ സി എച്ച് കാണാൻ പോയത് അമേരിക്കയിലെ പ്രസിദ്ധമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മെസ്സാചുസെറ്റ്സിലുള്ള മെസ്സ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെസ്സാ മെസാറ്റ്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടുത്തെ ഒരു സാങ്കേതിക സർവകലാശാല കാണാൻ പോയി ഇവിടെ വന്ന് സി എച്ച് സി അച്യുത മേനോനോട് പറഞ്ഞു മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഭയങ്കര വീടുള്ള ആളല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിമാരായവരിൽ വലിയ സാഹിത്യകാരനും പിന്നെ മഹാജ്ഞാനിയുമല്ലേ അച്യുത മേനോൻ അച്യുത മേനോനോട് പറഞ്ഞു നമുക്ക് ഞാൻ ഇങ്ങനെ ഒരു സംഗതി കണ്ടു അത് നമുക്കിവിടെ കേരളത്തിൽ കൊണ്ടുവരണം ആ അച്യുതമേനോൻ സി എച്ച് അച്യുത മേനോക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ നാൽപ്പത് നാൽപ്പത്തി രണ്ട് വയസ്സേ ഉള്ളൂ സി സി എച്ചിനോട് പറഞ്ഞു നിങ്ങളെന്താ ഈ പറയുന്നത് ഒന്ന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അതിനനുകൂലമാണ് രണ്ട് ഇന്ത്യയിൽ ഏഷ്യയിൽ തന്നെ ഇല്ലാത്ത ഒരു ഒരു സംവിധാനമാണ് നിങ്ങളിപ്പോൾ ഈ പറയുന്നത് അതെങ്ങനെ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരും ഇനി ഏഷ്യയിൽ ഒറ്റപ്പെട്ട രീതിയിൽ തന്നെ ചെറിയ ചെറു രൂപങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ ഇങ്ങനൊരു സാധനമേ ഇല്ല പിന്നെ കേരളത്തെ കൊണ്ടുവരാൻ നമ്മളാണെങ്കിലോ ആ സമയം എന്ന് പറയുന്നത് ഗൾഫ് പോലും നമ്മുടെ മുമ്പിൽ വരാത്ത കാലം നിത്യപട്ടിണിക്കാരായ ജനതയാണ് ഇവിടെ ഉള്ളത് ഏത് സമുദായമാണെങ്കിലും അപ്പോൾ സി എച്ച് പിന്നെയും നിർബന്ധിച്ചു പിന്നെയും നിർബന്ധിച്ച് അച്യുതമേനും പറഞ്ഞു കഴിയില്ല നമുക്കത് അവസാനം സി എച്ച് പറഞ്ഞു പറഞ്ഞപ്പോൾ നമ്മളൊന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചു നോക്ക് നോക്കാൻ ഇപ്പോൾ ചിലവൊന്നുമില്ലല്ലോ പക്ഷെ നടക്കില്ല എന്നുള്ളത് അച്യുത മേനോൻ്റെ ഒരു ഒരു ആത്മകഥം അതിനകത്ത് ഉണ്ടായി ആ പറഞ്ഞു സി എച്ച് നോക്കി ശ്രമിച്ചു അങ്ങനെ കൊച്ചിയിലെ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് സ്ഥാപിക്കപ്പെട്ടു നിങ്ങൾക്കറിയാം അമേരിക്കയിലുള്ള ആ സംഗതി ഇവിടെ കുസാറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടികൾ പോയി പഠിക്കുന്ന സ്ഥാപനം ഉണ്ടായി അതിൻ്റെ വൈസ് ചാൻസലർ ആവാൻ വേണ്ടി അന്ന് പ്രതിപക്ഷത്താണ് നേരത്തെയുള്ള വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് പുണ്ടശ്ശേരി പ്രതിപക്ഷത്തിരിക്കുകയാണ് ജോസഫ് പുണ്ടശ്ശേരി സഭയിൽ കാരണം സി എച്ചിനേക്കാൾ പിന്നെ ഇതിൻ്റെ ഒരു വർഷം ജോസഫ് പുണ്ടശ്ശേരി പഠിച്ചിരിക്കുന്നു സി എച്ച് വിദ്യാഭ്യാസ കുസാറ്റ് സംബന്ധിച്ച ബിൽ അവതരിപ്പിക്കുമ്പോൾ സർവകലാശാല ബിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അതിങ്ങനെയാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് സംസാരിക്കുന്നു ജോസഫ് പുണ്ടശ്ശേരി ചർച്ചയ്ക്ക് മറുപടി പറയുന്ന സി എച്ച് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഇത്രയധികം ഈ ഈ സംവിധാനം ഈ സംരംഭത്തെക്കുറിച്ച് കുസാറ്റിനെക്കുറിച്ച് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയെക്കുറിച്ച് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി മുണ്ടശ്ശേരി സാറിന് അറിയുമെങ്കിൽ അല്ലെങ്കിൽ സാഹിത്യകാരനും നിരൂപകനും മുണ്ടശ്ശേരി അറിയുമെങ്കിൽ അങ്ങ് ഈ എം എൽ എ സാറിന് രാജിവെച്ചിട്ട് ഇതിൻ്റെ വി സി ആവാൻ ഇതിൻ്റെ ഒന്നാമത്തെ വൈസ് ചാൻസലർ ആവാൻ വരുമോ എന്ന് ചോദിച്ചു സഭയിൽ സി എച്ച് ജോസഫ് മുണ്ടശ്ശേരി വിട്ടുകൊടുത്തില്ല ഒരണ്ണുപോലും വരാം ഞാൻ എന്ന് പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെച്ച് ജോസഫ് മുണ്ടശ്ശേരി കുസാറ്റിന്റെ ആദ്യത്തെ വി സി ആയി സി എച്ച് ആരായി പ്രതിപക്ഷത്തെ നേതാവിനെ എതിർപക്ഷത്തിൽ നിൽക്കുന്ന ആളെ വി സി ആക്കി സി എച്ച് അതിൻ്റെ എല്ലായിടത്തും സി എച്ച് ഈ വിശാല വീക്ഷണമായിരുന്നു വിമർശനങ്ങളെ സ്വീകരിക്കുക ആ വിമർശനങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ എടുക്കുക ആ നിലപാടുകൾക്കനുസരിച്ച് അനുസരിച്ച് തന്റെ ജനതയെ തന്റെ ജനത എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം മാത്രമല്ല കേട്ടോ കേരള ജനതയെ കൊണ്ടുപോവുക ദരിദ്രരിൽ ദരിദ്രരായ ആളുകളെ അധികാരശക്തിയാക്കി മാറ്റുക അവരുടെ അവരിൽ പ്രചോദനം ഉണ്ടാക്കുന്ന വാക്കുകൾ പറയുക അവരിൽ നിന്ന് പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരിക അങ്ങനെ ഇപ്പോൾ നമ്മളിവിടെ പറയുമ്പോൾ ഇപ്പോൾ ഞാൻ നമ്മുടെ ഹരിപ്രിയ ശ്രീമതി ഹരിപ്രിയ ഡോക്ടർ ഉള്ളതുകൊണ്ട് പറയുക ഇപ്പം നമ്മുടെ ഇവിടെ അയ്യങ്കാളിയെക്കുറിച്ച് പറയുന്നുണ്ട് സൗഹൃദ അയ്യപ്പനെക്കുറിച്ച് പറയുന്നുണ്ട് അവരുണ്ടാക്കിയ സാമൂഹ്യ പ്രളോധത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അയ്യങ്കാളിയൊക്കെ നടത്തിയ വലിയ വിപ്ലവമാണ് അയ്യങ്കാളി നമ്മുടെ ചരിത്രത്തിന് വലിയൊരു ഭാഗമാണ് പക്ഷേ ആ ദളിത് സമൂഹത്തെ അധികാര ശക്തിയാക്കാൻ അയ്യങ്കാളി ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം അവർ പരമാവധി ശ്രമിച്ചു രാജഭരണത്തിൻ്റെ കാലത്തായതുകൊണ്ട് കഴിയില്ല അത് പക്ഷേ അയ്യങ്കാളിയുടെ സമരത്തിന് തുടർച്ച ഉണ്ടായോ കേരളത്തിൽ ഉണ്ടായില്ല പക്ഷെ സി എച്ച് എന്ത് ചെയ്തു ഇവരെ നിരക്ഷരും നിത്യദരിദ്രരുമായ ഈ ജനതയെ അധികാര ശക്തിയാക്കി മാറ്റി ഭരണത്തിൽ പങ്കാളിത്തമുള്ളവരാക്കി മാറ്റി കേരളത്തിൻ്റെ ഭരണം നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനും കഴിയുള്ളവരാക്കി ഈ സമൂഹത്തെ സി എച്ച് മുദ സാഹ് മാറ്റിക്കൊണ്ടുവന്ന് ഈ വലിയ ഉന്നത സോപാനങ്ങളിലേക്ക് കൊണ്ടുപോയിരുത്തിയെന്നുള്ളത് അതാണ് അവർ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കുഞ്ഞാമനോട് കുഞ്ഞാമനെ കേരള സർവകലാശാലയുടെ വി സി ആക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം കുറേ വർഷം കഴിഞ്ഞപ്പോൾ തോമസ് ഐസക്ക് പറഞ്ഞു അതിൽ കുഞ്ഞാമൻ മറുപടിയും പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഒന്നും ഭിക്ഷയായിരിക്കാൻ നടക്കുകയില്ല എന്നുള്ളത് പക്ഷേ കേരള ചരിത്രത്തിൽ ഒരേ ഒരു ദളിതനെ ദളിതനെ വൈസ് ചാൻസലറാക്കിയ വിദ്യാഭ്യാസ മന്ത്രി സി എച്ച് മുഹമ്മദ് സാഹിബാണ് ഡോക്ടർ എ അയ്യപ്പനെ കേരള യൂണിവേഴ്സിറ്റിയുടെ വി സി ആക്കിയ അദ്ദേഹം ലക്ഷ്മണ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഡി വൈ എസ് പി ആക്കി നേരിട്ട് നിയമനം കൊടുത്തു സി എച്ച് എന്ന ആഭ്യന്തരമന്ത്രി ദളിതർക്ക് വേണ്ടി വെറുതെ വാക്ക് പറയുകയല്ല ചെയ്തത് അവരെ കൊണ്ടുവരികയാണ് ചെയ്തത് അങ്ങനെയുള്ളൊരു മഹാനേതാവിൻ്റെ സ്മരണയാണ് ഒന്നര മണിക്കാണ് ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഷീബു മീരാൻ രണ്ട് വാക്ക് പറയേണ്ടി വരും അപ്പോൾ ഞാൻ രണ്ട് വാക്കുണ്ടല്ലേ ആ പിന്നെ അപ്പോൾ ഞാനെന്താ അതിൽ പ്രസംഗം വേറെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല സി എച്ചിനെക്കുറിച്ചുള്ള കഥകൾ പിന്നെ ഇതൊക്കെ കുറേ പറയാനുണ്ടാവുമല്ലേ അവർക്കും ഉണ്ടാവും നമുക്കും പറയാം ഞാനും ഒരുപാട് എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ കഥകളൊക്കെ നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന കുറേ സാധനങ്ങൾ അപ്പോൾ ഞാൻ യു എ കാതറിനുള്ള ഒരു സംഭവം കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്താം അപ്പോൾ അപ്പോൾ യു എ കാതർ കാരണം സി എച്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞൊരു മിത്താക്കാൻ പാടില്ലല്ലോ പറഞ്ഞു പറഞ്ഞൊരു മിത്തായി കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ ഈ മിത്തും യാഥാർത്ഥ്യവും തമ്മിലുള്ളൊരു ചർച്ച വരും അങ്ങനെ ആ മിത്ത് വിസ്മൃതമാകുമ്പോൾ സി എച്ച് എന്ന വ്യക്തിയും വിസ്മൃ നമ്മൾ ഒരാളെയും അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റൽ കഥകളുടെ പക്ഷത്ത് നിർത്തിയിട്ടല്ല അവതരിപ്പിക്കുന്നത് സി എച്ച് എന്ന് പറയുന്ന ഒരു ആവേശത്തെക്കുറിച്ചാണ് മലബാർ കലാപത്തെക്കുറിച്ച് മലബാർ കലാപം വർഗീയ കലാപമാണ് എന്ന് പറയുന്ന കാലത്ത് അത് വർഗീയമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുക മാത്രമല്ല അവർക്ക് പെൻഷൻ വാങ്ങിക്കൊടുത്തിന് അതിനെ ഇന്ത്യയുടെ കേരള നിയമനിർമ്മാണ നിർമ്മാണ സഭയുടെ രേഖകളിലും ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ രേഖകളിലും അത് സ്വാതന്ത്ര്യ സമരമാണെന്ന് എഴുതി ചേർക്കുക കൂടി ചെയ്ത ആളാണ് സി എച്ച് അതാ സി എച്ചിൻ്റെ ഒരു പ്രത്യേകത കേവല പ്രസ്താവനകളല്ല അതിനെ നിയമമാക്കി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ യു എ ഖാതർ സി എച്ചിൻ്റെ ഒരു പിന്നെ കർത്തൃത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട് ർ ഈ രണ്ടാം ലോകമഹായുദ്ധം നടക്കുമ്പോൾ ബർമ്മയിൽ ഒരു അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് യുവക്കാദറിൻ്റെ ഉമ്മ മാമീതി ബർമ്മക്കാരിയാണ് ബർമ്മക്കാരി ഈ ബുദ്ധമതക്കാരി അവരെ മതപരിവർത്തനം ചെയ്യിച്ച് ഖാദറിൻ്റെ വാപ്പ കല്യാണം കഴിച്ചതാണ് കൊയിലാണ്ടിക്കാരനാണ് ഖാദറിൻ്റെ വാപ്പ പ്രണയിച്ചുള്ള വിവാഹമായിരുന്നു സ്വാഭാവികമായിട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ വിവാഹമാണ് അയാളിങ്ങനെ ഈ തെരുവ് കച്ചവടക്കാരനായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് മാമൈദിക്ക് വസൂരി ഗർഭിണിയായിരിക്കുക വസൂരിയുണ്ട് വസൂരി പിടിച്ച മാമൈതി ആശുപത്രിയിൽ പ്രസവത്തോടുകൂടി ആശുപത്രിയിൽ മരിച്ചു മരണപ്പെട്ട മാമൈദിയുടെ മൃതദേഹം ഒരു ഭാഗത്തേക്ക് മാമൈദി ആ പെണ്ണിൻ്റെ പേരാണ് ഈ കുഞ്ഞിനെ ഈ ചോരക്കുഞ്ഞിനെ ബന്ധുക്കളാരും ഇല്ലാത്ത കാരണം ഈ മതം മാറ്റം കൊണ്ട് ബുദ്ധമത കുടുംബമായിരുന്ന കുടുംബമായിരുന്നവർ എല്ലാവരും ബഹിഷ്കരിച്ചതാണ് ഈ മാമൈദി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ മൈര്യൻകുട്ടിയാജി അന്ന് മൈര്യൻകുട്ടിയാണ് മൈര്യൻകുട്ടി ഏറ്റെടുക്കുകയും ചെയ്യും ആ കുട്ടിയെ വളർത്തുകയും ആ കുട്ടി തീർത്തും ഒരു ബർമ്മക്കാരിയുടെ മകൻ എന്ന നിലക്ക് തന്നെയാണ് അതിൻ്റെ മുടിയും മുഖവും ശരീര രൂപലാവണ്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആ കുട്ടി വളർന്നു വന്നു രണ്ടാലോക മഹായുദ്ധം നടക്കുന്നു എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് അപ്പത്തന്നെ അഞ്ച് വയസ്സായിരിക്കുന്നു ആ കുഞ്ഞിനെയും കൊണ്ട് ഇത് കഥകൾ ഒരുപാട് നീണ്ട സംഭവമാണ് ഞാനത് ചുരുക്കി അതിൻ്റെ രണ്ട് മൂന്ന് വാക്കുകളിലേക്ക് കൊണ്ടുവരാമതി ആ കുഞ്ഞിനെയും കൊണ്ട് ഈ കാരക്കോറം മലനിരകളിലൂടെ കൊടുങ്കാടുകളിലൂടെ നടന്ന് നടന്ന് അഭയാർത്ഥി പ്രവാഹങ്ങളിലൂടെ വന്നിട്ടാണ് ഈ കൊയിലാണ്ടിയിലേക്ക് എത്തിക്കുന്നത് ഈ വാപ്പ ഈ കുട്ടിയെ അതിനിടയിൽ കുട്ടിക്ക് വസൂരിയുടെ ഇതുണ്ടാകുന്നു കുട്ടിയെ വലിച്ചെറിയണമെന്ന് പിന്നെ കപ്പലിൽ നിന്ന് പുറത്തെറിയാൻ പറയുന്നു ബസ്സിൽ നിന്ന് പുറത്തെറിയാൻ പറയുന്നു യാത്രാ സംഘത്തിൽ നിന്ന് പുറത്തെറിയാൻ പറയുന്നു അപ്പോഴൊക്കെ ഇങ്ങനെ ചീഞ്ഞൊലിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടി ഇപ്പം ഇതെന്ന് വെച്ചാൽ കുട്ടിക്ക് വസൂരി ആയിരുന്നില്ല വസൂരിയാന്ന് സംശയിച്ചു ചരങ്ങൊറിയായിരുന്നു ചീഞ്ഞൊലിച്ച് വാപ്പാൻ്റെ കൂടി ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് എന്നിട്ടും ആ വാപ്പ കുഞ്ഞിനെ ഉപേക്ഷിക്കാതെ കൊണ്ടുവന്നു ഇവിടെ വന്ന് വല്ലുമ്മയാണ് നോക്കിയിരുന്നത് വല്ലുമ്മ മരിച്ചു അതിനിടയിൽ വാപ്പ വേറെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് വാപ്പ പിന്നെ ബാപ്പാൻ്റെ രണ്ടാം ഭാര്യയുടെ വീട്ടിൽ കാരണം അപ്പ ചെറുപ്പക്കാരനാണ് പത്തി ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഈ മാമ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇരുപത്തി മൂന്ന് വയസ്സോ മറ്റോ ആണ് ഇവിടെ കൊയിലാണ്ടിയിലെ വീട്ടിൽ താമസമാക്കി അപ്പോൾ വാപ്പയും ഉമ്മയും അഞ്ചെട്ട് വയസ്സ് അപ്പോഴ എട്ട് പത്ത് വയസ്സായിരിക്കുന്നല്ലോ ഒരു എട്ട് വയസ്സ് ആ എട്ട് വയസ്സ് പ്രായം വീട്ടിൽ നിന്നും ഒരു ഒറ്റപ്പെട്ട ഒരു കുട്ടിയായിട്ട് ഇവർ വളരുക ആ സമയത്താണ് തറവാട്ടിൽ വലിയൊരു കല്യാണം നടക്കുന്നതും അദ്ദേഹം പറഞ്ഞതാ എന്നോട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അതിൻ്റെ മുമ്പ് അദ്ദേഹം എഴുതി ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം ഞാൻ ചന്ദ്രികയിൽ എഴുതി പിന്നെ ചന്ദ്രിക മാനാന്തപതിപ്പിൽ വന്നിരുന്നു അപ്പോൾ ഈ കല്യാണം നടക്കുമ്പോൾ കുട്ടികളൊക്കെ പുതുക്കം പോകാനുള്ള ബസ് വന്ന് അപ്പോൾ കുട്ടികളൊക്കെ ബസ്സിൽ കയറി കുട്ടികളൊക്കെ കയറി സ്ത്രീകളൊക്കെ കയറുന്നതിന് ഉമ്മമാരൊക്കെ കയറുന്നതിന് മുമ്പ് കുട്ടികൾ കയറി ബസ്സിൽ സീറ്റ് പിടിച്ചു കുടുംബത്തിലെ ഒരു കാരണവർ വന്നിട്ട് കുട്ടികളൊക്കെ വഴക്ക് പറഞ്ഞു കുട്ടികൾക്ക് കല്യാണത്തിന് പോരണമെങ്കിൽ അവൻ എൻ്റെ ഉമ്മാൻ്റെ മടിയിലിരിക്കുന്നു അപ്പോൾ കുട്ടികളൊക്കെ അവരവരുടെ ഉമ്മാരുടെ മടിയിൽ പോയിരുന്നു പക്ഷേ കാതർ ഈ എട്ട് വയസ്സുകാരൻ കാരണം അന്നെട്ട് വയസ്സായ എട്ട് വയസ്സുകാരനായ കാതറിൻ്റെ ഉമ്മയില്ല എവിടെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ കമ്പി പിടിച്ചിട്ട് ഇടയിൽ ഇങ്ങനെ ചാരിയെന്ന് അപ്പോൾ ഈ കാരണവർ കാരണവർ എന്ന് പറയുന്നത് പിന്നെ അമ്മാവൻ ഈ അമ്മാവൻ എന്ത് ചെയ്തു വെച്ചാൽ അവനെ മനസ്സിലായിട്ടല്ല നിനക്ക് എന്താ എൻ്റെ ഉമ്മാൻ്റെ മടി പോയിരുന്നു ധിക്കാരി എന്ന് പറഞ്ഞിട്ട് പിന്നെ പോകാൻ പറ്റൂലെങ്കിൽ പുറത്ത് പോകുന്നവർ വണ്ടിന്ന് പുറത്ത് ഇട്ടു പുറത്തിട്ട് വണ്ടി തന്നെ പുറത്തേക്കാക്കി ഡോറടച്ച് വണ്ടി പോയി അപ്പോൾ അവൻ്റെ ഒപ്പമുള്ള കൂട്ട് കളിക്കൂട്ടുകാരിങ്ങനെ കൈവീശുന്നുണ്ട് അവന് പക്ഷേ ഇത് കാണുമ്പോൾ ഓന് സങ്കടം ഓനെ കളിയാക്കിയിട്ടാണെന്ന് തോന്നി സങ്കടത്തോട് ഇങ്ങനെ നിൽക്കുക അവർ തെങ്ങും ജാരി തേങ്ങി തേങ്ങി തേങ്ങിക്കറിയാം ആ സമയത്തുണ്ട് ഒരു ചെറുപ്പക്കാരനായ ഒരാൾ നല്ല പിന്നെ പിന്നെ യുവഖാതൃ എന്നെ പറയുന്നുണ്ട് സുമുഖനും സുന്ദരനുമായ ഈ സി എച്ച് മുതായ ആളുകൾ ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ ആ ഒരുപാട് ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ വശീകരിക്കുന്ന പെരുമാറ്റം അത് അതിനപ്പുറത്തേക്ക് സി എച്ചിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പം ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുന്ന കാലത്ത് സി എച്ചിൻ്റെ ആ ഒരു 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 എഴുപത് എഴുപത് മുതൽ എൺപത് വരെ സ്കൂളിൽ പോയ തലമുറയാണ് ഞങ്ങളൊക്കെ അപ്പോൾ ആ കുട്ടിക്കാലത്ത് സി എച്ചിനെ കണ്ടിട്ടുണ്ട് ആ സി എച്ചിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് എം കെ മുനീർ ചേർന്നതായിരുന്നു ഒരു സി എച്ച് മൂന്ന് എന്ന് പറയാൻ കഴിയുന്ന അത്രക്ക് സൗന്ദര്യം ബാക്കി ഇപ്പോൾ നിങ്ങൾക്ക് പിന്നെ നാമക്കരുത്തൻ ബദറുൽ മുനീർ നാളുക്കും മൊത്ത പുരുഷർ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ പാട്ട് പാടി നോക്കാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ സുന്ദരനായ സി എച്ച് അപ്പോൾ ഒരു സുമഖനും സുന്ദരനുമായ സുന്ദരകളേപരനായ ഒരു ചെറുപ്പക്കാരൻ അതുവഴി കടന്നു വന്നു എന്തിനാണ് കുട്ടി കരയുന്നത് എന്ന് എന്നോട് ചോദിച്ചു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ അവർ പുതുക്കത്തിൽ കൊണ്ടുപോയില്ല എനിക്ക് ഉമ്മല്ലാത്തത് കൊണ്ടല്ലേ കൊണ്ടുപോകാത്തത് എന്ന് പറഞ്ഞു ആഹ് നീ എന്താണ് കരയുന്നത് പെണ്ണു കരയിലൊക്കെ പെൺകുട്ടികളല്ലേ ആൺകുട്ടികൾ കരയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ പുറത്ത് കെട്ടി നിങ്ങളിതിലൊരു സ്ത്രീവിരുദ്ധതെന്നും കരുതണ്ട കേട്ടോ സി എച്ച് പറഞ്ഞൊരു വാക്കെന്നുള്ള കരുതാന്ന് ചോദിച്ചത് ആൺകുട്ടികൾ കരയാൻ പാടുണ്ടോ എന്ന് ആശ്വസിപ്പിച്ചു എന്നിട്ട് കയ്യും പിടിച്ചിങ്ങനെ കല്യാണ വീട്ടിലേക്ക് പോയി കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇയാൾ ചെറുപ്പക്കാരനാണെങ്കിലും ഇയാൾ അടുത്ത വീട്ടിൽ പിന്നെ താമസിക്കുന്ന ആളാണ് അതൊക്കെയാണെങ്കിലും അവിടെ നേരത്തെ മുനീർ സാഹിബ് പറഞ്ഞ ആ ട്യൂഷൻ ട്യൂഷനെടുത്ത് താമസിക്കുന്ന കുട്ടിയാണ് ചന്ദ്രകയിൽ ജോലിയുള്ള ആളാണ് പക്ഷേ ചെറുപ്പക്കാരനാണെങ്കിലും ഇയാൾ കയറി ചെന്നപ്പോൾ കുടുംബത്തിലെ വലിയ കാരണവന്മാരൊക്കെ എണീറ്റ് നിന്ന് ബഹുമാനിച്ച് കൊണ്ടുപോയിരുത്തി എന്നെ ഈ ആൾ ഈ സുന്ദരനും സുമുഖനുമായ ഇയാൾ എന്നെ മടിയിലിരുത്തി അദ്ദേഹത്തിന് നാരങ്ങ വെള്ളം വന്ന് കൊടുത്തപ്പോൾ എനിക്കും തന്നു ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കുടിക്കടാന്ന് പറഞ്ഞു അങ്ങനെ ഇവരോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഞാനും തേങ്ങിക്കൊണ്ടിരിക്കുന്നു എൻ്റെ മുടിയിഴകളിൽ ഇങ്ങനെ വിരലോടിച്ചുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് എൻ്റെ കവളിൽ നുള്ളിക്കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒറ്റക്കിരിക്കുന്ന ആ നേരത്ത് സി എച്ച് എൻ്റെ കാതിൽ പറഞ്ഞു നീ പേടിക്കണ്ടടാ ഞാനിവിടെ തൊട്ടടുത്ത വീട്ടിലുണ്ട് നിനക്ക് ഉമ്മയായിട്ടും ഉപ്പയായിട്ടും ഇനി ഞാനുണ്ടാവുമെന്ന് ആ ഒരു വാക്ക് എൻ്റെ സി എച്ചിൻ്റെ മരണം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളു അതായത് പിന്നെ വായിക്കാൻ കഥ കൊടുക്കുന്നത് എഴുതാൻ പറയുന്നത് എഴുതി അയച്ച ആദ്യത്തെ കഥ ഒരു തുമ്പും വാലും ഇല്ലാത്തൊരു കഥ പതിനാല് പതിനാല് വയസ്സുള്ള കുട്ടിയാണ് കഥ എഴുതുന്നത് അപ്പോൾ ആ കഥയിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് സി എച്ച് ആ കഥയൊക്കെ വെട്ടിമാറ്റിയിട്ട് പിന്നെ കഥ പത്രത്തിൽ അച്ചടിച്ച് വരുന്നത് അതിൽ യു എ ഖാദർ പറയുന്നത് അതിൽ യു എ ഖാദർ കൊയിലാണ്ടി എന്ന പേരൊഴികെ മറ്റൊന്നും എൻ്റേതായി ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ ഖാദർ പറയുന്നത് സി എച്ച് ആ കഥ മാറ്റി എഴുതുകയാണ് പിന്നെ വീണ്ടും കഥ എഴുതാൻ പറയുന്നത് രണ്ടാമത് എഴുതിയ കഥയിൽ സി എച്ച് ഒരു വരി മാത്രമേ തിരുത്തിയുള്ളൂ അതിലിങ്ങനെ ആ വഴി തിരുത്തിയിട്ട് എഴുതി കണ്ണീരിൻ്റെ വലയിലൂടെ ഞാൻ കാണുന്നു എന്ന് ആ കണ്ണീരിൻ്റെ വലയിലൂടെ ഞാനിപ്പോൾ സി എച്ചിനെ കാണുന്നു എന്ന് പറഞ്ഞിട്ട് യു എ ഖാദർ സാഹിബാ കഥ നമ്മളോട് സംസാരിക്കുന്നത് നിർത്തുകയാണ് അതായത് സി കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കണ്ണീർ നിറഞ്ഞ കണ്ണീർ വലക്കുള്ളിലൂടെ കാണുന്ന ഒരു ഓർമ്മയാണ് എന്ന് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം സി എച്ച് ഒരു ആവേശം കൊള്ളിക്കുന്ന ഓർമ്മയാണ് ഒരു ജനതയ്ക്ക് മുന്നോട്ട് പുതിക്കാനുള്ള ഓർമ്മയാണ് ലോകത്തെ ജയിച്ചടക്കാൻ മതിയായ മംഗല മഹാശക്തിയായി ഉണർന്നു മുന്നേറുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന കഥയാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിരുന്നത് ഉജ്ജ്വല ഗംഭീരമായ സംഗ്രാമ ഗീതങ്ങളാൽ പ്രപഞ്ചത്തെ പിടിച്ചുകുലുക്കി അവസാനിക്കാത്ത ധീരപ്രവൃത്തികളാൽ ലോകത്തെ പുതുക്കി മുന്നോട്ട് പുതിക്കാനുള്ള സന്ദേശത്തിൻ്റെ പേരാണ് സി എച്ച് മുഹമ്മദ് കോയാ